Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. നേടിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി മൃണാളിനി ഏറെക്കാലത്തിന് ശേഷം മലയാള മണ്ണിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. കാമക്രോധ മോഹാദികളിൽ പെട്ടുള്ള മനുഷ്യന്റെ ദുരന്തങ്ങളെ തന്റെ രുദ്രസിംഹാസനം എന്ന് പറയുന്ന നോവലിലൂടെ വരച്ചുകാട്ടിയ മൃണാളിനിക്ക് പത്രപ്രവർത്തക സമൂഹത്തിന്റെയും എന്റെയും അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. നമ്മുടെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിനും നമ്മുടെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനും വേണ്ടിയാണ് മൃണാളിനി ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ മൃണാളിനിയെ ക്ഷണിക്കുന്നു. നമസ്കാരം. പൂർവജന്മ സുകൃതം കൊണ്ട് എനിക്കെഴുതാൻ കഴിഞ്ഞ വാക്കുകളിലൂടെ, വായനക്കാരുടെ മനസ്സിൽ ഞാൻ വരച്ചിട്ട ചിത്രത്തിലൂടെ എന്നെ സ്നേഹിച്ച എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നൽകുന്ന സ്നേഹാദരങ്ങൾക്ക് എൻ്റെ നന്ദി. ഞാൻ അങ്ങോട്ട് കൂടുതൽ പറയുന്നതിൽ നല്ലത് ഒരാശയവിനിമയമായിരിക്കും. എൻ്റെ ഈ രചന വായിച്ചവരെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം. ബുക്കർ പ്രൈസ് നേടിയ രുദ്രസിംഹാസനം തകർന്നടിഞ്ഞ ഫ്യൂഡൽ വ്യവസ്ഥിതിയെ പറ്റിയും പെണ്ണിന്റെ മദന കൗമാര സ്വപ്നങ്ങളുടെ ദുരന്തങ്ങളും പറഞ്ഞു. ഇതിൽ ഞങ്ങൾ വായനക്കാർക്ക് മനസ്സിലാകാത്ത ഒരുപാട് നിഗൂഢതകൾ നിങ്ങളുടെ രചനയിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. ഒരെഴുത്തുകാരിയുടെ ഒളിച്ചോട്ടവും മുഖമൂടിയുമായി അത് ഞങ്ങൾക്ക് തോന്നിയാൽ അതിൽ തെറ്റുണ്ടോ? മലയാളത്തിന്റെ കഥാകാരി എന്നറിയപ്പെടുന്ന മൃണാളിനിയുടെ ഭൂതകാലത്തെക്കുറിച്ച് അറിയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഈ പുസ്തകത്തിൽ ഒരിടത്തും തന്നെ നിങ്ങളുടെ ജന്മത്തെക്കുറിച്ചോ ഇതുവരെയുള്ള ജീവിതത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞു കാണുന്നില്ല. ദേശം, മാതാപിതാക്കൾ, അങ്ങനെ ഒന്നിനെക്കുറിച്ചോ. എന്തുകൊണ്ടാണത്? വാർദ്ധക്യത്തിലും കാമാസക്തിയുണ്ടെന്ന് നിങ്ങൾ എഴുതി പിടിപ്പിച്ചത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്തതിന്റെ രോക്ഷമല്ല. പുതിയ തലമുറയുടെ ഞരമ്പുകളെ ഉണർത്താനുള്ള ഒരുതരം മനോരോഗം ബാധിച്ച എഴുത്തുകാരിയുടെ Thank you.
സമുച്ചയേന യഥാ പ്രദേശം വിനിവേശിതയേന സാന്ദർഭിത വിശ്വസ്രജാ പ്രയത്നാർ ഏകസ്ഥ സൗന്ദര്യ ദിക്ഷ്വേവ കണ്ണേ കണ്ണാര കനവേ കൊഞ്ചും പഞ്ചാര കിളേ പൊന്നിൻ പൂമരത്തണല് ഒരു തങ്കവർണ ചെല്ലത്തളിര് അണ്ണേ കണ്ണാര കനവേ ശിവതാണ് ഒരു പാത്രം അവരും ശർക്കരയും നാളികേരും കൂട്ടി കുഴച്ച് കൊടുത്തതാ അച്ഛൻ നമ്പ്രായത്ത ദിവിന് അടങ്ങിയില്ല മോളൂട്ടി അച്ഛൻ ഇപ്പൊ എവിടേക്ക് പോയതാണെന്ന് എനിക്കറിയില്ല ജാനകി എടുത്തി എന്റെ മനവ് തുർക്കാക്കുന്ന ഭദ്രകാളി ണോ എന്താന്നറിയില്ല ശിവദാനു ഇന്നലെ രാത്രി മുതൽ മനസ്സിനൊരു വല്ലാത്ത ഭാരം മനവത്തൂരിലെ ഭദ്രകാളി നെഞ്ചത്ത് ചവിട്ടി നിൽക്കുന്നു പോലൊരു തോന്നൽ തമ്പുരാന് നെഞ്ചത്ത് ഭദ്രകാളിയല്ല ഉമ്മയമ്മയാ ചവിട്ടി നിൽക്കുന്നത്
എനിക്കൊന്നേ ആഗ്രഹമുള്ളൂ, തമ്പുരാന്റെ തെറ്റുകളും ശരികളും എനിക്ക് മാത്രമേ അറിയൂ. എനിക്കൊരു ജന്മം തന്നത്, സ്നേഹം തന്നത് തമ്പുരാനാണ്. തമ്പുരാന്റെ ശരിയായ എൻ്റെ ശരി, എൻ്റെ ശ്വാസം നിലയ്ക്കുമ്പോൾ തമ്പുരാന്റെ രഹസ്യങ്ങളും അതോടെ നിലയ്ക്കണം. ശിവദാണു, എന്തോ നിന്നെ എനിക്ക് ഭദ്രകാളി തന്നതാ അമ്മേ. മനവത്തൂരിലെ ഭദ്രകാളി. കള്ളും കാശും കൊടുത്താൽ സ്നേഹം കിട്ടില്ല, അത് ആത്മാവിൽ നിന്നും വരണം. നിന്റെ സ്നേഹം അതാ. എന്താ ശിവദാണു, നോക്കട്ടെ എന്താ പറ്റി. അയ്യേ, ടയർ വെടിയായല്ലോ തമ്പുരാനെ. എന്താ ചെയ്യാ, നേരത്തെ എത്തിയില്ലെങ്കിൽ ഉമയമ്മ പിണങ്ങും. എന്താ ഇപ്പൊ ചെയ്യാ. അഭിമന്യുവിന് മതം ഇളകി. തമ്പുരാനെ, അഭിമന്യുവിന് മതം ഇളകിയെന്ന്? എന്റെ മനവത്തൂർ ഭഗവതി. എന്താ സംശയം? നിത്യേന ശർക്കരയും അവിലും തേങ്ങാപ്പൂളും ഉരുട്ടിക്കൊടുക്കുന്ന കൈ അവൾ തിരിച്ചറിയും. മതം പൊട്ടി നിൽക്കുന്ന അവന്റെ കൊമ്പിൽ തമ്പുരാനൊന്ന് പിടിച്ചാൽ അനുസരണയുള്ള കുട്ടിയെ പോലെ അവൻ നടന്നു വരും, ഏത് നരകത്തിലേക്കാണെങ്കിലും. മോളിട്ട് പൊക്കോളൂ, അച്ഛനെ കക്കാൻ മനോത്തൂരിലെ ഭഗവതിയുണ്ട്. അഭിമന്യുന്റെ അടുത്തേക്ക് പോകരുത് അച്ഛാ. മുളിട്ട് മതക്കെട്ട് താഴുമ്പോ അവൻ താനെ അടങ്ങിക്കോളൂ. മോളിട്ട് പൊക്കോളൂ, താഴും മാമ എന്റെ പറയുന്നത് പൊക്കോളൂ, അകത്തേക്ക് പൊക്കോളൂ. തമ്പുരൻ വരൂ. ഒന്ന് ചെന്ന് വിളിക്കു തമ്പുരാനെ. മോനെ, അഭിമന്യു എന്ന് വിളിക്കേ. മനവത്തൂർ ഭദ്രകാളിയെ മനസ്സിൽ വിചാരിച്ച് സ്നേഹമായിട്ടൊന്ന് വിളിക്ക്. എന്താ വേണ്ടത്? എന്തും തരാം, വാ മോനെ. ഇവൻ അഭിമന്യു, എന്റെ മോനാ.
എന്റെ പ്രാണൻ. നീ പറഞ്ഞ പോലെ ഒരു വെടിക്കാരനും ഞാൻ ഇവനെ കൊടുക്കില്ല. ദേ, ഇനി ആ മരക്കുറ്റിയിൽ ഞാൻ നിന്നെ ഒന്ന് തളയ്ക്കും. നിന്റെ ശരീരത്തോളം തന്നെ ഒരു മനസ്സ് നിനക്കുണ്ട് എന്റെ അഭിമന്യു. ചതിച്ചല്ലോ ഭഗവതി. പോലീസ് സ്റ്റേഷൻ അല്ലേ? മോളൂട്ടി കണ്ടു തുറക്കും. മോളൂട്ടി സാഹേബ്, മേലേപ്പാടം ജോലിച്ച് മൂന്ന് തവണ വെറ്റിൽ നോക്കി പറഞ്ഞതാ ഇവനെ കട്ടിലെ കഴിച്ചുവിടാൻ. ഇല്ലെങ്കിൽ ഇവന് ആറുപേരെ കൊല്ലും, കോവിലെ ഇടിച്ചു തരത്തും. മൂന്ന് പേര് പോയി വെടിവെച്ച് കൊല്ലു സാറന്മാരെ. നാച്ചത്തിനെ എന്തായാലും ഒരു സമ്മതപത്രം വേണം. മകള് ഹൈമവതി തമ്പുരാട്ടി പറയണത് ഇതിനെ വെടിവെച്ച് കൊല്ലാനാ. അച്ഛന്റെ കൊലയാളിയെ ഇനി കാണണ്ടെന്ന്. മൂന്ന് പേരെ കൊന്ന സ്ഥിതിക്ക് ഇനി ഒന്നും നോക്കാനില്ല. എത്ര അക്രമകാരിയായാലും നിത്യഭക്ഷണം കൊടുക്കുന്ന കൈ തിരിച്ചറിയാത്ത ആനയെ തളയ്ക്കാൻ പ്രയാസം. ഈ മൃഗത്തെ കൊല്ലാതിരിക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് നമ്മുടെ ധർമ്മം. പക്ഷേ ഇവിടെ ഇപ്പോ പുതിയ വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് എത്ര പേരെ കൊന്നാലും നമുക്ക് ആ മൃഗത്തിനെ കൊല്ലാൻ അവകാശമില്ല. എന്നാൽ ഓവർ ഡോസിൽ മയക്കുമരുന്ന് വെച്ചാൽ ചിലപ്പോൾ മരണം സംഭവിച്ചേക്കാം. മനവത്തൂർ കോവിലകത്തെ അഭിമന്യു എന്ന ആന ഇന്നേ ദിവസം അക്രമാസക്തനായി. ആനപ്പാപ്പാൻ കേശവൻ, രണ്ടാം പാപ്പാൻ മണിക്കുട്ടൻ, അഭിമന്യുവിന്റെ ഉടമസ്ഥനും മനവത്തൂർ കോവിലകത്തിന്റെ തമ്പുരാനുമായ പത്മനാഭരാജ മകൻ നീലകണ്ഠരാജയെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനാൽ ദേശത്തിനും നാട്ടുകാർക്കും ജീവനും സ്വത്തിനും ദോഷമാണെന്ന് കണ്ടു. ഇന്ത്യൻ വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം വീര്യം കൂടിയ മയക്കുമരുന്ന് നിറച്ച് വേടിവെച്ച് ശാന്തനാക്കാൻ തീരുമാനിച്ച വിവരം നാട്ടുകാരെ അറിയിക്കുന്നു. റെഡി 9 8 7 6 5 4 3 2. Thank you.
കൊല്ലരുത്. ഒന്നിനെയും കൊല്ലാനുള്ള അവകാശം നമുക്കില്ല. അമ്മേ, എന്താ താണുമാമേ ഈ രാത്രിയിൽ? ഇതുവരെ ഒരാനയെയും തളയ്ക്കാത്ത ഒരു കരുത്തൻ ഇരട്ടച്ചൻകൊണ്ട് കൈപ്പത്തി ഉയർത്തി സൂര്യനെ മറയ്ക്കും. ചെമ്പരുത്തിൻ്റെ നഖമാണത്ര ഭൂമിയുടെ കറക്കം ഇടതുകാലിൻ്റെ തള്ളവിരൽ കൊണ്ട് ചവിട്ടു നിർത്തും. പെണ്ണുങ്ങളെ ഇഷ്ടമല്ല. മന്ത്രവാദിയ ശത്രു സംഹാരയായ പ്രത്യങ്കരയാത്ര മൂർത്തി അർദ്ധരാത്രി കുളത്തിലിറങ്ങി നിന്ന് ദേവിയുമായി തർക്കിക്കും. രുദ്രനാത്ര രുദ്രൻ രുദ്രസിംഹൻ. അദ്ദേഹം ഇനി ഇവിടുന്ന് പോവോ? പോവുക എന്ന് പറഞ്ഞു. എവിടേക്ക്? പകലും മുഴുവൻ ഞാൻ അലഞ്ഞു ഒരു പാപ്പാനെ തേടി. എന്റെ പൊന്നു തമ്പുരാന്റെ ശരീരം കത്തിച്ചാമ്പലായിട്ടും പിന്നെ ഞാനിവിടെ നിൽക്കുന്നത് മോളെ കുറിച്ച് ഓർത്തിട്ട. ഒരു പേമാരിക്കാലത്ത് പുഴ കയറി വന്നപ്പോ കിടക്കാൻ സ്ഥലവും കഴിക്കാൻ ഭക്ഷണവും തന്ന ദൈവമാ എനിക്ക് എന്റെ തമ്പുരാൻ. കോഫിലകവും ഹൈമവതിയെ നോക്കാൻ ഭദ്രകാളി തന്നാ നിന്നെന്ന് എപ്പോഴും പറയുമായിരുന്നു. കരയരുത്, വലിയൊരു അച്ഛൻ്റെ മകളാണ് അടുത്ത അവകാശി. അമ്മേ കാത്തോളേ. അഭിമന്യുവിന് ഇനിയും മതപ്പാടുണ്ടാവും. ആന മതം പൊട്ടിയാൽ തളയ്ക്കാം, പക്ഷെ പെണ്ണുങ്ങൾ അവറ്റങ്ങളെ തളയ്ക്കാൻ പറ്റില്ല. ഇവിടുത്തെ ജനാലകൾക്ക് ഒരുപാട് വിടവുകളുണ്ട്, അതടയ്ക്കണം. ഇല്ലെങ്കിൽ കീഴടങ്ങുവെന്ന് മനസ്സിൽ പറഞ്ഞുറപ്പിച്ചു പോയി. ഒന്ന് മരണം, രണ്ട് എന്റെ ഉപാസനാമൂർത്തി ഉഗ്രപ്രത്യങ്കരി. ദൈവവും മരണവും ചതിക്കില്ല. നിങ്ങളാരും ക്ഷണിച്ചിട്ടല്ല ഞാൻ വന്നത്.
വരേണ്ടിടത്ത് വരേണ്ട സമയത്ത് വന്നു. നിയോഗം നിയോഗം മാത്രം പോകരുതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. പറയാൻ അവകാശമുണ്ടോന്നറിയില്ല. അവിവേകമാണെങ്കിൽ പൊറുക്കണം. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ ഇട്ടിച്ച് പോകരുത്. തമ്പുരാട്ടിക്കുട്ടിയുടെ വേളി കഴിയുന്നവരെയെങ്കിലും ഞങ്ങൾക്കൊരു തണലായി ഇവിടെ ഉണ്ടാവണം. വേളി? ഈ തമ്പുരാട്ടിക്ക് ദാമ്പത്യ യോഗമില്ല, മാറിടം ചുരത്തില്ല, കന്യകത്വത്തിൽ പോർലേൽക്കില്ല. മുജ്ജന്മ പാപമെന്ന് പറഞ്ഞ ചില ജ്യോതിഷ വിഡ്ഢികൾ തലയൂരും. പിന്നെ തമ്പുരാട്ടിയെ ആത്മാവിനോളം സ്നേഹിക്കുന്ന ഒരാൾ വരും, തമ്പുരാട്ടിയെ പ്രണയം കൊണ്ട് നിറയ്ക്കും, തമ്പുരാട്ടി അയാളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കും. അയാൾ കൊടുത്തു പോകുന്ന സ്വപ്നങ്ങളുടെ ഭാണ്ഡക്കെട്ടുമായി തമ്പുരാട്ടി ശിഷ്ടകാലം ജീവിക്കും. ഭാവിക്കട്ടെ. അറിയില്ല, പക്ഷെ എനിക്ക് എനിക്കെന്തോ അദ്ദേഹത്തോട്. അയ്യോ, മുഴുക്കി എന്തായി പറയണേ? സമ്പത്തും സൗന്ദര്യമുള്ള പെൺകുട്ടികളുടെ മനസ്സ് തളയ്ക്കുന്ന ചില ഗൂഢ മന്ത്രങ്ങളുണ്ട് മന്ത്രവാദികളും. ഒരു നോട്ടം കൊണ്ട്, ഒരു വാക്കുകൊണ്ട് എത്ര കട്ടിയുള്ള മനസ്സും മഞ്ഞുതുള്ളിയാവും. ഇപ്പോ എനിക്കത് മനസ്സിലായി. ഇവൻ ഈ രുദ്രൻ മന്ത്രവാദിയാ, നല്ല നാടനേനാം. മതി. നീ ഹരികൃഷ്ണനല്ലേ? താണുമാമിയുടെ മകൻ. നീയാള് പൊന്തൻ പഴം പോലെ ചുവന്നു തൊടുത്തല്ലോ. ഉണങ്ങി വരണ്ട വയല് പോലെയാ നിന്നെ അവസാനം കണ്ടത്. ഇപ്പൊ എന്താ ഇവിടെ? കണക്ക് നോക്കുക. എന്നെ അറിയോ? മോഹിനിച്ചിട്ടല്ലേ ഇവിടെ നടന്നതല്ല. അറിഞ്ഞു. വിവരം അറിഞ്ഞപ്പോ വൈകി. കണ്ണീരിലും പ്രകടനങ്ങളിലൊന്നും ഈ മോഹിനിക്ക് വിശ്വാസമില്ല. നടക്കേണ്ടത് നടക്കും. ഞാൻ ഗായത്രി ദേവി അമ്മയുടെ കൂടെ തീർത്ഥാടനത്തിന് പോയിരുന്നു ഋഷികേശിൽ. ഞാൻ പോട്ടെ. ഹരികൃഷ്ണ, നിന്നെ എനിക്കൊന്ന് കാണണം. ഒറ്റയ്ക്ക് വരില്ലേ? ഒക്കെ ഞാൻ അറിഞ്ഞു. വിധിയെന്ന് കരുതി സമാധാനിക്കുക. ഈ കോവിലകത്തിന് നെടുന്തുണ നീയാ മോളെ. പിന്നെ നീ പറയുന്ന ഭദ്രകാളി, സർപ്പങ്ങൾ, ബാക്കിയുള്ളവരുടെ ജീവിതം ജീവിച്ചോ ഹോമിച്ചോ തീർക്കുക. നല്ല യാത്രാക്ഷീണം. ഞാൻ ഒന്ന് പോയി കുളിക്കട്ടെ, ഒന്ന് ഉറങ്ങണം. വലിയ അമ്പര സ്വന്തം മോളെ പോലെ നോക്കിയതാ. കുഞ്ഞിനെ ആശ്വസിപ്പിക്കാനെങ്കിലും ഒരു തുള്ളി കണ്ണീര് വിളിച്ചു പോയിക്കൂടെ? ഇങ്ങനെ ഓരോ പെണ്ണുങ്ങള്. വേണ്ട ജാനകിയെടുത്തി, മോഹിനിച്ചിട്ട പറഞ്ഞതാ ശരി. വേഷം കെട്ടി കാപട്യം കാട്ടാൻ അവർക്കറിയില്ല. അവരുടെ മനസ്സ് കണ്ണീര് പോലെ ശുദ്ധ. ചേട്ടാ ഒന്ന് വേഗം ഇറങ്ങി ചേട്ടാ, ഒന്ന് ഇറങ്ങി ചേട്ടാ വേഗം. ആ കയറി കയറി. ആ ഒന്ന് അകത്തേക്ക് വെച്ച്, ഒന്ന് അകത്തേക്ക് കയറി വെച്ച് ചേട്ടാ ഒന്ന് വേഗം.
എനിക്ക് ഹൈമാവതി തമ്പുരാട്ടി ഒന്ന് കാണണം. ആരാ? അബ്ദുള്ള. ആനയെ നോക്കാൻ വന്ന. ഇത് ഏതവനെ വെട്ടിയിട്ടത്? ഇതൊരു മാസം കഴിഞ്ഞിട്ടല്ലേ മൂക്കുള്ളൂ. ഞാൻ തമ്പുരാട്ടിയെ വിളിക്കാം. ഓ തമ്പുരാട്ടി വിളിക്കുന്നു. ഓ ആരാ? അബ്ദുള്ള. ആര് പറഞ്ഞിട്ട് വന്നതാ? ഉസ്താദ്. ഏത് നാട്ടുകാരനാ? പൊന്നാനി. അറിയോ? വന്നിട്ടില്ല, കേട്ടിട്ടുണ്ട്. ഈ ആനയെ കൊണ്ടു നടന്ന് പരിചയമുണ്ടോ? കൊണ്ടു നടന്ന് പരിചയമില്ല, അനുസരിപ്പിച്ച് പരിചയമുണ്ട്. ഈ ആന ആർക്കും കൊണ്ടു നടക്കാം, പക്ഷെ അവന്റെ കൊമ്പിന്മേലൊരു പിടി വേണം. ആ പിടി അവന്റെ മസ്തകത്തിലൊരു കെട്ട് കെട്ടും. അപ്പൊ അവനറിയാം പിടിക്കുന്ന ആളുടെ കരുത്ത്. അഭിമന്യുവിനെ കുറിച്ച് അറിയാമല്ലോ. മൂന്നാളെ ആനച്ചോറ് കൊലച്ചോറാ തമ്പുരാട്ടി. ഏത് നിമിഷവും ചവിട്ടി അരയ്ക്കാം. കരിമ്പും ശർക്കരയും നിറയുവോളം കൊടുത്തിട്ടും ഇവിടെ തമ്പുരാനെയും ചവിട്ടിക്കുന്നില്ലേ? മതം പൊട്ടിയ കൊമ്പനെ മസ്തിഷ്കത്തിൽ മന്ത്രം ചൊല്ലി ശാന്തനാക്കുന്ന എന്റെ ഉസ്താദ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. രുദ്രസിംഹൻ? അത് നമുക്കറിയൂല. നമുക്ക് ഉസ്താദാ, നല്ല നട്ടല്ലുള്ള ഉസ്താദ്. ആകാശം വേണമെന്ന് പറഞ്ഞ പിടിച്ചു തരുന്ന ഉസ്താദ്. ആൾക്ക് പേരില്ല, ഊരില്ല, ഉള്ളതൊരു മനസ്സ്. പടച്ചോൻ മനസ്സറിഞ്ഞു കൊടുത്ത പടച്ചോന്റെ മനസ്സ്. നിന്റെ ഉസ്താദിന്റെ കാര്യമൊന്നും കേക്കണ്ട. ആനയെ നോക്കാൻ കാശത്ര വേണം, കാര്യങ്ങൾ പറഞ്ഞ അവസാനിപ്പിക്കും. തമ്പുരാട്ടി, ഇവനാരാ? കാര്യസ്ഥൻ ശിവദാണ് മാമ. ഇയാള് അടുക്കളപ്പുറത്ത് പോയി നിക്കട്ടെ, വെറുതെ എന്റെ കൈമനെ കെടുത്താനായിട്ട്. താണുമാമ പോയിക്കോളൂ, അബ്ദുള്ളയോട് ഞാൻ സംസാരിക്കാം. തമ്പുരാട്ടി നിൽക്ക. നമ്മുടെ രുദ്രനാശനം ഉണ്ടോ അവിടെ? രുദ്രസിംഹൻ ആളെ അറിയോ? ഒരു നാട് മുഴുവൻ വിറപ്പിച്ച, പത്ത് തലയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞ് പേടിപ്പിച്ച പെരുമ്പാമ്പിനെ ഒറ്റ രാത്രി കൊണ്ട് ഭാണ്ഡക്കെട്ടിലാക്കി തലയണയായിട്ട് വെച്ചുറങ്ങി തോളത്ത് തൂക്കി മലയിറങ്ങിപ്പോയ രുദ്രസിംഹനെ ഞാൻ മറക്കില്ല തമ്പുരാട്ടി. സിദ്ധനാ, മഹാസിദ്ധൻ. ഓം നമ ശിവ.
സൂര്യൻ അസ്തമിക്കുമ്പോഴും ഉദിക്കുമ്പോഴും മനസ്സിലൊരു വിങ്ങൽ. ഒരാണിനെ അറിയും മുൻപ് ഋതു നിലച്ചുപോയാൽ എൻ്റെ ആത്മാവ് ഈ കോവിലകത്ത് അലഞ്ഞു നടക്കും. നാഗക്കാവിൽ ശിലകളായിരിക്കുന്ന നാഗങ്ങൾ എൻ്റെ വിവാഹം മുടക്കുന്നത്രേ. ഈ ജന്മം ഞാൻ അവർക്ക് എന്താ ചെയ്തേ? ഞാൻ പൊയ്ക്കോട്ടെ. രാത്രി സർപ്പക്കാവിൽ ഞാൻ കാത്തു നിൽക്കും, നീ വരണം. എനിക്ക് പോണം. ആരോടും പറയാൻ നിൽക്കണ്ട ചക്ക. മോഹിനി, മോഹിനി, മനുഷ്യന് ഒരു ജന്മേ ഉള്ളൂ. നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് എന്തും എന്ത് വില കൊടുത്തും നമ്മൾ സ്വന്തമാക്കണം. പ്രായം നോക്കണ്ട, ഒരു പെണ്ണിന് വേണ്ടതൊന്നും ജീർണിച്ചു പോയിട്ടില്ല എനിക്കിപ്പോഴും. പിന്നെ ഹരികൃഷ്ണൻ, അവനെ ഞാൻ ഹൈമവതി തമ്പുരാട്ടിക്ക് വേണ്ടി വെച്ചതാ. സാരമില്ല, കുറച്ച് നീയും എടുത്തോ അവൻ്റെ ചളിപ്പൊന്ന് മാറാനേ. അല്ല, ഞാൻ അറിഞ്ഞൊന്നും വേണ്ട. എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, അതിനെതിരെ നിൽക്കാൻ ഒരാളെയും ഞാൻ സമ്മതിക്കില്ല. സാവിത്രി, അതെൻ്റെ അമ്മയുടെ ഒരു പേര് മാത്രമായിരുന്നു. ചൈത്യദോഷം കൊണ്ട് രാത്രി വരുന്നവരും പോകുന്നവരും അമ്മയെ തോന്നിയ പേര് വിളിച്ചു. ഒരു രാത്രി പറ്റത്തള്ള ഉറങ്ങിക്കിടന്നപ്പോൾ അമ്മിക്കുഴവിയെടുത്ത് തലക്കിട്ടടിച്ച് കൊന്നു. അന്ന് ഓടിയ ഓട്ടം ഭൂമിയുടെ ഒരു വശത്തുകൂടി കറങ്ങി വന്ന് നിന്നത് ഇവിടെ ഈ കോവിലകത്തിൻ്റെ വാതിൽപ്പാളിക്കുള്ളി വെച്ച് ഒരു പെണ്ണിനെ കണ്ടപ്പോൾ മോഹം തോന്നി. കുളി മുടങ്ങി നിറഞ്ഞപ്പോൾ തമ്പുരാൻ കെട്ടിച്ചു തന്നു. അവള് പെറ്റിട്ടതാ അവനെ, ഹരികൃഷ്ണനെ. പിന്നെ തള്ളച്ചത്തത് അപസ്മാരം വന്ന്. പക്ഷെ സത്യമതല്ല, മറ്റൊരുത്തിയെ ചേർത്ത് പിടിക്കുന്നത് അവളൊന്ന് കണ്ടു. പെണ്ണല്ലേ, അത് മനസ്സിലിട്ട് വളർത്തും, പിന്നെ ശത്രുവാവും. കൂടുതലൊന്നും ചിന്തിച്ചില്ല. ആടിവയർ നോക്കി വലതുകാലിൻ്റെ തള്ളവരൽ കൊണ്ടൊരു പ്രയോഗം. പൊടിഞ്ഞത് വെറും രണ്ടു നുള്ളി ചോര പൊക്കി തോളത്തിട്ട് പൊട്ടകിടത്തി തള്ളി. അവിടെ തീർന്നു ഒരു ദാമ്പത്യം. അതായി ശിവദാനം. ഹരികൃഷ്ണനെ ഹൈമവതിയെ തടിപ്പിക്കാൻ ശ്രമിക്കുക. ഞാൻ ഹൈമവതി കുളിക്കാൻ കുളക്കളവിലിറങ്ങുമ്പോൾ അരത്തോടത്തൊടുത്ത് നെഞ്ച് കാണിച്ച് നിൽക്കാൻ പഠിപ്പിച്ചു വരികയായിരുന്നു. പേടിത്തൊണ്ടന. എന്നാലും ഒരുവിധം ശരിയായി വന്നതാ. അപ്പോൾ ആനക്കൊടുക്കത്തെ ഒരു മതപ്പാട്, അവനെ തളയ്ക്കാൻ മറ്റൊരുത്തൻ്റെ അവതാരം. വെച്ചേക്കില്ല ഞാൻ, വെച്ചേക്കില്ല ഒന്നിനെ.
തമ്പുരാട്ടി. എന്താ ഹരികൃഷ്ണ? അച്ഛൻ പറഞ്ഞു കണക്ക് കൃത്യമായിട്ട് എഴുതി തമ്പുരാട്ടിയെ കൊണ്ട് എല്ലാ അഴിച്ച അവസാനം ഒപ്പിട്ട് വാങ്ങണമെന്ന്. ആനക്കാരൻ അബ്ദുള്ള എങ്ങനെയുണ്ട്? ഭ്രാന്തനാ. ആന തറവാടിന്റെ അഭിമാനമാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടുത്തെ വരുമാനം വെച്ച് നോക്കുമ്പോൾ അതൊരു നഷ്ടമാണ്. തമ്പുരാൻ ആനഭ്രാന്തുണ്ടായിരുന്നു. ആ ഭ്രാന്തിനൊടുവിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇപ്പൊ താണുമാമയുടെ വാക്കുകൾക്ക്, നോട്ടങ്ങൾക്ക്, ചലനങ്ങൾക്ക് ഏറെ മാറ്റമുണ്ട്. അച്ഛനോടൊപ്പം നടന്ന് അച്ഛൻ ഏൽപ്പിച്ച കാര്യങ്ങൾ അറിയുന്ന ആളാണ് താണുമാമ. പിന്നെ എല്ലാം അറിയുന്നത് വക്കീൽ മുക്കോടനാ. ചുറ്റും നിൽക്കുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും വിശ്വസിച്ച് ജീവിക്കാൻ എനിക്ക് നിവൃത്തിയുള്ളൂ. നിങ്ങൾ ഒപ്പിടാൻ പറഞ്ഞാൽ ഒപ്പിടാനും. ഞാനെന്നും ഇവിടെ തന്നെയുണ്ട്, എൻ്റെ മോളുട്ടിയുടെ കൂടെ. ഈ ശ്വാസം നിലയ്ക്കുന്നത് വരെ. ഞാനിപ്പോൾ വന്നത് ഇതൊന്നും പറയാനല്ല. തമ്പുരാൻ ബാക്കി വെച്ചതിൽ ഒന്നും കൂടുതൽ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും എന്നെക്കൊണ്ടാവുന്നത് ദാ ഇപ്പോൾ നെടുമ്പാട്ട് കോവിലകത്ത് നിന്ന് മോഹിനിക്കൊരു ആലോചന വന്നിട്ടുണ്ട്. എന്നിട്ട്? ആ ചെറുക്കൻ വിദേശത്താ, അങ്ങ് അമേരിക്കയിലേ. നെടുമ്പാട്ട് കോവിലകം ക്ഷയിച്ചു. അവിടെ സ്വത്തും ധനമൊന്നും ഇല്ല. ജാതകദോഷമൊന്നും ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. അതും പുണ്യം മോഹിനിയുടെ. ചെറുക്കനോട് വന്ന് പെണ്ണ് കണ്ട് പോകാൻ പറഞ്ഞു. വന്ന് കാണട്ടെ, അവർക്ക് ഇഷ്ടമാവും. കണ്ടില്ലേ, കരിങ്കല്ലിൽ കൊത്തിവച്ച വികാരങ്ങളും വിചാരങ്ങളും ഇല്ലാത്ത സർപ്പവിഗ്രഹങ്ങൾ. ഇതുണ്ടാക്കിയ കൊത്തുപണിക്കാരനുമുണ്ട് രക്തവും വിയർപ്പും വികാരങ്ങളും. ഇവിടെ ഇതിനൊക്കെ നിരത്തി പ്രതിഷ്ഠിച്ച ശാന്തിക്കാരനുമുണ്ട്. ഈ പറഞ്ഞതൊക്കെ നാഗങ്ങൾ പ്രപഞ്ചത്തിന്റെ ആത്മാക്കളാണ്, ഭൂമിയുടെ താപം നിയന്ത്രിക്കുന്ന ശക്തികൾ. ഇങ്ങനെയൊന്നും പറയരുത്. ഒരാണിനെ അറിയാനുള്ള അടങ്ങാത്ത മോഹമാണ് എനിക്ക്. ഒരു രാത്രി നിന്നെനിക്ക് വേണം. നിനക്കും എന്നെ വേണ്ടേ ഹരികൃഷ്ണ? ഹരികൃഷ്ണ, നീ മജ്ജയും മാംസം ഇല്ലാത്ത ശിലയാണോടാ? നീ നോക്കിക്കോ, എല്ലാ മോഹങ്ങളും ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ മരിക്കും. പ്രതികാരം അടങ്ങാത്ത ദുരാത്മാവായി ഞാൻ ഇവിടെ അലഞ്ഞു നടക്കും. ഒരു പുരുഷനും പെണ്ണിനും കൊടുക്കില്ല ഞാൻ ദാമ്പത്യം. ആ ശാപത്തിൽ നീയും വെന്ത് വെണ്ണീറാകും. പൊന്നുപോലെ നോക്കിയ മൂന്നുപേരെ ചവിട്ടി അരച്ചിട്ട് ഒന്നും അറിയാതെ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, കള്ളപ്പിശാജ്. ഇവന്റെ തലയോട്ടുകൂടി ഈ ആനക്കൊട്ടിൽ നിന്ന് മണ്ണിൽ കിടന്ന് പൊട്ടി അരയുന്നത് എനിക്കൊന്ന് കാണണം. ഞാനല്ല. ഇവനാ മനുഷ്യന്റെ ഉള്ളറിയുന്ന ഇവൻ. ഒരു കാലത്ത് ഈ കോവിലത്തിന്റെ പടിക്ക് പുറത്തേ നിൽക്കുള്ളൂ മുസ്ലിങ്ങള്.
ഭിക്ഷ പുറത്തു കൊടുക്കും, അത് വാങ്ങി തൊഴുത് പുറകോട്ട് നടന്നു പോവും. ഇപ്പോഴോ താനും അത്ര കേമത്തം പറയണ്ട. ഇവിടെ ആരും അറിയാതെ ചെയ്തു കൂട്ടുന്ന ചതികളെ കുറിച്ച് എന്നോട് പറഞ്ഞിരിക്കുന്നു ഉസ്താദ്. എന്താ വിളിച്ചത് നീയെ? നിന്നെ പോലുള്ള ജന്തുക്കളോട് പെരുമാറാൻ എന്റെ ഉസ്താദ് പഠിപ്പിച്ചൊരു വിദ്യയുണ്ട്. ദേ ഈ ചൂണ്ടുവിരലൊന്ന് നിന്റെ വാരിലിനകത്ത് കയറ്റി ഒരു ഞെരിച്ചിൽ ഞെരിച്ചാ ഉണ്ടല്ലോ, പിന്നെ 90 ദിവസം മുമ്പ് കഴിച്ച ഭക്ഷണത്തിന് വിസർജ്യത്തിൽ മുങ്ങിക്കിടക്കുന്നു. ആണിന്റെ മുഖമുള്ള ഒരുപാട് പേരുണ്ട് ദുനിയാവില്. പക്ഷെ ഈ നിൽക്കുന്ന കൊമ്പന്റെ നഖത്തിന്മേലൊരു കട്ടുറുമ്പ് കയറിയാ പോലും അറിയുന്ന ഒരാണുണ്ട്, അതെന്റെ ഉസ്താദാ. ആ ഉസ്താദിന്റെ ശരീരമേ ഇവിടുന്ന് പോയിട്ടുള്ളൂ. മനസ്സ് വിട, ഈ കോവിലകത്തിന്റെ മുക്കിലും മൂലയിലും. നടക്കുമ്പോ സൂക്ഷി നടക്കേണ്ട തണുമാമ, പ്രായമായാല് കണ്ണിന്റെ കാഴ്ചയൊക്കെ കുറയും. നല്ല കണ്ണട ഒന്ന് വാങ്ങി മൂക്കിന്റെ തുഞ്ചത്ത് വെച്ചു. കാല് തരിയതാ, ഒന്നും പറ്റിയില്ല. നല്ല തങ്കപ്പെട്ട മനുഷ്യൻ അല്ലേ തമ്പുരാട്ടി? തമ്പുരാട്ടി വാ, അവനെ നടത്ത് കാണട്ടെ. വേണ്ട. അയ്യേ, എന്തിനാ പേടിക്കുന്നത്? അവൻ പാവുവാ. തമ്പുരാട്ടി വാ വാ. പേടിക്കാണ്ട് വാ. എടാ അഭിമന്യു, തമ്പുരാട്ടി നിന്നെ കാണാൻ വന്നതാ. ആ തുമ്പിക്കയൊക്കെ ഒന്ന് പൊക്കി നല്ല ഒന്നാം തരം ഒരു നമസ്ത കൊടുക്ക്. ആ തമ്പുരാട്ടി, അവനെന്തോ പറയ. അടുത്തേക്ക് ചെന്നോളൂ. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞതെന്താ എനിക്ക് മനസ്സിലായില്ലേ? എന്നാ തെളിച്ചു പറയാം. മോഹിനി തമ്പുരാട്ടിയെ കോവിലകത്തുനിന്ന് പടിയിറക്കി പിണ്ടം വെക്കുന്നു. ആ ഇളക്കക്കാരി ഉമയമ്മയുമായുള്ള തമ്പുരാന്റെ അവിഹിത ബന്ധം, സാമ്പത്തിക ബാധ്യത, പട്ടയഭൂമിയുടെ കിടപ്പവകാശം സംബന്ധിച്ച കോടതി വ്യവഹാരങ്ങൾ, ഇതൊക്കെ എത്രയും പെട്ടെന്ന് ഹൈമവതി കൊച്ചിനെ ധരിപ്പിക്കുന്നു. മുക്കോടം വായിലിട്ട് എന്നാ ചവച്ചാലും അറിയുന്നത് മറ്റവരുടെ തലച്ചോറാന്ന് നാട്ടുകാർ പറയുന്നത് വെറുതെ അല്ല. ശിവതാണു, കൂടുതൽ കയറി അങ്ങ് സുഖിപ്പിക്കല്ലേ. എന്തോ കൊണ്ടുവന്നു കോവിലകത്തുനിന്ന്. ആ അവിടെ ഞാൻ എന്നാ ഒക്കെ കുറച്ചാലും ഇവിടെ ഞാനൊന്നും കുറയ്ക്കുകയല്ല. മോഹിനിയുടെ കല്യാണം പോലും വെറും ഒരു ചടങ്ങാ, ഒരു താലികെട്ട്. കോവിലകത്ത് നിന്ന് പഴച്ചു വരണ്ട, എവിടെങ്കിലും പോയി തൊലയട്ടെ ശവങ്ങള്. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. കല്യാണത്തിനൊന്ന് മുഖം കാണിച്ചേക്കണം. ആ പിന്നെ ഹൈമവതി ചിലതൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞു, വക്കീലൊന്ന് അവിടം വരെ വരണം. ഹൈമവതി ഒടുവിൽ നമ്മുടെ പണി പാളുമോ? ശിവതാണു, ആനയെ മയക്കാമെന്നവന്റെ തോളിലിരുന്ന് ഈ ഹൈമവതി അങ്ങ് പോവോ? അവളോ? ആ യാത്ര പറയുന്നില്ല, ജാതകദോഷം വച്ച് എനിക്ക് അങ്ങനെ പറയാനേ ഒക്കൂ. നെടുമ്പാട്ട് കോവിലകത്തേക്ക് ഇവിടുന്ന് അധികം ദൂരമല്ലല്ലോ പോയി വരെ. ഇറങ്ങട്ടെ. മറക്കില്ല ഞാൻ മരണം വരെ. മോഹങ്ങൾ അടക്കാൻ കഴിഞ്ഞില്ല, മനസ്സും ശരീരവും നിയന്ത്രിക്കാനും
ഉണ്ണിരാജിയുടെ മണിയറ കടക്കുമ്പോൾ ഞാൻ പതിവ്രതയാണെന്ന സത്യം ബാക്കിയാവുന്നു. അതെനിക്ക് മടക്കി തന്ന ഹരികൃഷ്ണനെ ഞാൻ എങ്ങനെ മറക്കും? നീ എനിക്ക് മോള, നിന്റെ അച്ഛന് കഴിയാത്തത് നിനക്ക് കഴിഞ്ഞു. നാഗക്കാവിലെ ആ നാഗശിലകളെ ഞാൻ മനസ്സറിഞ്ഞ് ശപിച്ചിട്ടുണ്ട്. അവ എനിക്ക് മാപ്പ് തരാൻ നീ പ്രാർത്ഥിക്കണം. അരുതാത്തതൊന്നും സംഭവിക്കില്ല. മാനവത്തൂരിലെ ഭദ്രകാളിയും നാഗങ്ങളും ചിറ്റയ്ക്ക് നല്ലതേ വരുത്തു. പിന്നെ വക്കീൽ മുക്കോടന വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മണ്ണും വസ്തുവകകളും കൃത്യമായി എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ. എല്ലാം താണുമാമയ്ക്കേ അറിയൂ. ഞാനൊക്കെ മോഹിനിച്ചിട്ടയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരാം. താണുമാമ, എനിക്ക് അയാളെ, അയാൾ ചതിയനാ. ശിവതാണുവിന്റെ വാക്കുകൾക്കപ്പുറത്ത് ഒരു ലോകത്തെക്കുറിച്ചും എനിക്കറിയില്ല ചിറ്റേ. ആ വഴി പോവുകയേ നിവൃത്തിയുള്ളൂ. സൂക്ഷിക്കണം എല്ലാം. എന്തു സൂക്ഷിക്കാൻ? സന്ധ്യയ്ക്ക് നടവഴി അടച്ചു കഴിഞ്ഞാൽ ഇവിടം സുരക്ഷിതമെന്ന് വിശ്വസിക്കാൻ ശീലിക്കുകയാണ് ഞാൻ. ചിറ്റ എവിടെയാണെങ്കിലും സന്തോഷമായി കഴിയണം, അത്രേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. മോഹിനി തമ്പുരാട്ടിക്ക് കൊടുക്കാനുള്ളത് എത്രയാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. പക്ഷേ മൊത്തം സ്വത്തുക്കൾ കീറിമുറിക്കുമ്പോൾ നിലവറയ്ക്കുള്ളിലിരിക്കുന്ന നിറം മങ്ങിയ വിളക്കും കിണ്ടിയും കിടുപിടിയും ഒക്കെ ചേർത്ത് 2 അല്ലേ ശിവദാണു? അത് പിന്നെ അല്ല, ഇപ്പൊ തന്നെ പറയണം. ശിവദാണുവിന് പറയാൻ സ്വല്പം ബുദ്ധിമുട്ട് കാണുമെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് പറയാതെ പറ്റില്ല. കഥകളി ഭ്രാന്തും ആനഭ്രാന്തും മാത്രമല്ല, അച്ഛൻ നീലകണ്ഠരാജയ്ക്ക് ഇത്തിരി കാമഭ്രാന്തും കൂടി ഉണ്ടായിരുന്നു. ആന ചവിട്ടിയരച്ച നീലകണ്ഠരാജയ്ക്ക് ഒരവിഹിത ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ട്, ബുദ്ധിയുറയ്ക്കാത്ത ഒരാൺകുട്ടി. സത്യമാണോ? ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ താണുമാമ? ഈ കേൾക്കുന്നത് സത്യമാണോ? സത്യമാണ്. വകയിൽ ചേലാവൂർ കോവിലകത്തെ ഒരു തമ്പുരാട്ടിയായിട്ട് വരും. നീലകണ്ഠരാജ കാണുമ്പോ തമ്പുരാട്ടി എന്ന പേര് മാത്രമേ ഉള്ളൂ. നന്നായി പാടും, ചിത്രം വരയ്ക്കും, നൃത്തവും ചെയ്യും. പിന്നെ വാർദ്ധക്യം നിറപ്പിച്ച എത്ര ശിരകളിൽ കാമത്തിന്റെ കനലുകൾ വാരിയിട്ട് കത്തിപ്പടർത്തിയിരിക്കുന്നു. ചെയ്യുന്ന ജോലിയോട് 100% കൂറുള്ള, നഖം പോലും കളയാനില്ലാത്ത, നല്ല ഇരുത്തം വന്ന ഒന്നാം തരം ഉരുപ്പടി. അത് മാത്രമല്ല, ഹൈമവതി തമ്പുരാട്ടി എന്നോട് കോപിച്ചിട്ട് കാര്യമില്ല. എത്ര തവണ ഞാൻ തമ്പുരാനോട് പറഞ്ഞു ആ ഉമയമ്മയെ നക്കാപ്പിച്ച കൊടുത്ത് ഒഴിവാക്കാൻ, കേട്ടില്ല. കാരണം അവര് പൂത്തുപഴുത്ത് നിൽക്കുന്ന മാവ് വെട്ടിക്കത്തിക്കാൻ പറഞ്ഞ കേൾക്കൂ തമ്പുരാട്ടി. ഇനി ഇതല്ലാതെ എത്രയുണ്ട് എന്റെ അച്ഛന്റെ അവിഹിത ബന്ധങ്ങൾ? വെളുപ്പിന് എണ്ണയിട്ട് കുളിപ്പിച്ച് കൊണ്ടു നടന്ന് എന്തൊക്കെ ചെയ്തു കൂട്ടി പാവം എന്റെ അച്ഛനെ കൊണ്ട്. ഞാൻ എന്ത് ചെയ്തു? വക്കീലേ, തമ്പുരാട്ടി ശിവതാണുവിനോട് കയർത്തിട്ട് കാര്യമില്ല. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ കാര്യം കാണാൻ കയ്യും കാലും കൂട്ടിപ്പിടിച്ച് എറാൻ മൂളുന്ന ഒരു യന്ത്രം, അത്രേ ഉള്ളൂ. മരണം കഴിഞ്ഞ് അച്ഛന്റെ മുറിയിൽ നിന്നും കിട്ടിയ മരുന്നുകളുടെ ലിസ്റ്റ്, പുറത്ത് വെളുക്കെ ചിരിച്ച് മനുഷ്യനെ സ്നേഹിച്ച് മരിച്ച എന്റെ അച്ഛൻ, ആ അച്ഛൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ, ബോധം നഷ്ടപ്പെടുത്തുന്ന ഉറക്ക ഗുളികകൾ, എത്ര തവണ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അച്ഛന് ഷോക്ക് കൊടുത്തു. വേഷം കെട്ടുന്നത് സദസ്സിന്റെ മുമ്പിലാകണം. ജീവിതം കഥയും കഥാപാത്രങ്ങളും അല്ല, മുകളിൽ ഈശ്വരനുണ്ട്.
ഈ ശരീരമില്ലേ, പ്രാണൻ നിൽക്കുന്ന ഈ ശരീരത്തിൽ പുഴുക്കൾ അരിച്ചിറങ്ങും. അതെടുത്ത് കളയാൻ സ്വന്തം കൈയും ഉറക്ക നിലവിളിക്കാൻ നാവും പൊങ്ങില്ല. അത് മറക്കരുത്. നല്ല ഊശിരൻ ഡയലോഗ്. സുഖിച്ചതും അനുഭവിച്ചതും ഒക്കെ തമ്പുരാട്ടിയുടെ അച്ഛനല്ലേ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഉമയമ്മ തമ്പുരാട്ടിയെ നീലകണ്ഠ രാജയ്ക്ക് ജീവനായിരുന്നു അല്ലേ ശിവതാണു കാര്യസ്ഥ അല്ലേ. ഇനി എവിടെയൊക്കെ ഉണ്ട് ജീവൻ പോയ എന്റെ അച്ഛന്റെ ജീവനുകൾ? ഒരു പട്ടിക തയ്യാറാക്കി തന്ന, ഒറ്റ ദിവസം കൊണ്ട് ഞാൻ കണ്ടു തീർക്കാം. വക്കീലേ, കോവിലകത്തിന്റെ അച്ഛൻ തയ്യാറാക്കിയ വിൽപത്രങ്ങൾ, വസ്തുവിവര കണക്ക്, പിന്നെ ഞാൻ അറിയാത്ത മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒക്കെ സത്യസന്ധമായി ചെയ്യാൻ ശ്രമിക്കുക. മനവത്തൂരിലെ ഭദ്രകാളിയുടെ മുമ്പിൽ കണ്ണടച്ച് തൊഴുതു നിൽക്കാനേ എനിക്ക് കഴിയൂ. കളിച്ചു തുടങ്ങിയിട്ടില്ല നമ്മൾ, അതിനു മുമ്പേ അവൾ കളി പഠിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ പന്ത് കയ്യിൽ കൊടുക്കില്ല, തട്ടിയും തെറിപ്പിച്ചും തട്ടിയും തെറിപ്പിച്ചും ഇവൾ ഭൂമിയുടെ ഒരു വലയം ചുറ്റും, പിന്നെ കിതച്ച് വീഴും. കിതച്ച് വീഴുന്നല്ല, കിതച്ച് മലന്നു വീഴും. തവണ പറഞ്ഞാലും ആ നാണിയമ്മ ഉപ്പ് കുറച്ചേ ഇടൂ. എരിവും പുളിയും ലേശം പോലും കൂട്ടില്ല. പിന്നെ എങ്ങനെയാ ദേണ്ണ ശരിയാവുക? മോഹിനി, താൻ ഇവിടെ വന്നിട്ട് പാറ് ദിവസമായി, ഭക്ഷണത്തിന് എന്തെങ്കിലും തൃപ്തി തോന്നിയോ? ഒന്നിനോടും തൃപ്തി തോന്നിയിട്ടില്ല, ഒന്നിനോടും. അതാ ഞാൻ പറഞ്ഞത്, തൃപ്തി തോന്നണമെങ്കിൽ മനസ്സറിഞ്ഞ കാര്യങ്ങൾ ചെയ്യണം അല്ലേ. എണ്ണയുടെയും ഇത് രണ്ടും കൂടിച്ചേർന്ന് കിട്ടിയാൽ സുഖമായി ഉറങ്ങാം. 101 വിഭവങ്ങൾ കൂട്ടി നല്ലൊരു സദ്യ കഴിച്ച തൃപ്തി. എന്നാ ഉറങ്ങല്ലേ, വെളിച്ചം കെടുത്തിക്കോളൂ. പിടിച്ചു നിൽക്കാനൊരു നിഴൽ, ഒന്ന് മനസ്സ് തുറന്നു പറയാൻ, ഒന്ന് പൊട്ടിക്കരയാൻ, മനസ്സിന്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ. എന്റെ മനസ്സ് കൊണ്ടുപോയാൽ എവിടെയാ ഭഗവതി? നെടുമ്പാട്ട് കെട്ടിച്ച മോഹിനി ചിറ്റയ്ക്ക് സുഖമോ? ഉണ്ണിരാജയ്ക്ക് പഠിപ്പുണ്ട്, പഠിപ്പ് മാത്രമേ ഉള്ളൂ. താലി കെട്ടിയാൽ ഒരു ഭർത്താവായി, ഭാഗ്യമുണ്ടെങ്കിൽ പുരുഷനെ അറിയാതെ അമ്മയുമാകാം, പിന്നെ അമ്മുമ്മ. അത് കഴിഞ്ഞാൽ പൂമുഖത്ത് നിന്ന് അടുക്കളയ്ക്കപ്പുറത്തെ ചായ്പിൽ, അവിടെ കിടന്ന് ശുഷ്കിച്ച് ചുളിഞ്ഞൊരുറക്കം. കഴിഞ്ഞു പെണ്ണിന്റെ ജീവിതം. ആണിന്റെ ജീവിതം കേമമാണെന്നല്ല പറഞ്ഞത്, കെട്ടുതാലി പൊട്ടിച്ചെറിഞ്ഞ് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണിനെ ഓർത്ത് മദ്യപിച്ച് മരിക്കുന്നവർ, ഇല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ട് കാലന്റെ കണക്ക് പുസ്തകത്തിലെ കടലാസുകൾ കീറിക്കളഞ്ഞ് ആത്മാവായി അലഞ്ഞു നടക്കുന്നവർ. ചില കാഴ്ചകൾ നമ്മെ അന്ധരാക്കും. അന്ധന്മാർ ഒരു കണക്കിന് ഭാഗ്യവാന്മാർ, ഒന്നും കാണണ്ടല്ലോ. ഞാൻ ഓർക്കാത്ത ഒരു നേരമില്ല. എവിടെയായിരുന്നു? തമ്പുരാട്ടി പൊയ്ക്കോളൂ.
ഞാനിവിടൊക്കെ തന്നെ ഉണ്ടാവും. ധൈര്യമായിരിക്കും. അബ്ദുള്ള, മഹാദുരന്തങ്ങളുടെ ഘോഷയാത്ര തുടങ്ങുന്നു. വെടിമരുന്നും ആകാശപ്പൂത്തിരികളും നിറഞ്ഞ പൂരപ്പറമ്പിൽ കൈകാൽ കെട്ടി നിർത്തിയിരിക്കുന്ന ഹൈമവതി തമ്പുരാട്ടിയെ തീ കൊളുത്താൻ തീപന്തവുമായി ശിവതാണ്. ചിതറുന്ന ശവശരീരം നോക്കി ചെവിയിൽ ചെറുവിരൽ കറക്കി ആനന്ദം കൊള്ളാൻ മുക്കോടൻ വക്കീൽ. തേച്ചും എനിക്ക് വെടിമരുന്നിട്ട് കത്തിച്ച് വെടിപ്പാക്കിയ ഈ മലപ്പുറം കത്തിയുണ്ട്. ആരും അറിയില്ല ഉസ്താദെ. ആസനത്തിലേക്ക് കയറ്റി മുകളിലേക്കൊരു വലി വലിക്കും. വേണ്ട, ആരെയും കൊല്ലരുത്. നമുക്കതിനുള്ള അവകാശമില്ല. തമ്പുരാട്ടി. എന്താ ഹരികൃഷ്ണ? അച്ഛൻ പറഞ്ഞു രുദ്രസിംഹനെ പറഞ്ഞയക്കാൻ. ഇത് മനവത്തൂർ കോവിലകമാണ്. ആരിവിടെ വരണം വരണ്ടെന്ന് തീരുമാനിക്കുന്നത് ഹൈമവതിയാണ്. അച്ഛനെ പിണക്കുന്നത് ആപത്താണ്. സ്വന്തം അച്ഛന്റെ ബന്ധനങ്ങളുടെ അരക്കില്ലത്തിൽ വെന്തു വെണ്ണീറാകാൻ തയ്യാറായി നിൽക്കുന്ന എന്നോട് എന്തിനാ ഹരികൃഷ്ണ ഇങ്ങനെയുള്ള വാക്കുകൾ? കോവിലകവും നിലവറയും നടപടിയും താണുമാമയ്ക്ക് പൂട്ടിയെടുക്കാം, പക്ഷേ എന്റെ ഹൃദയത്തിന്റെ വാതിൽ പൂട്ടാനുള്ള താക്കോൽ ശിവതാണുവിന്റെ കയ്യിൽ ഉണ്ടാവില്ല. അച്ഛൻ ചതിക്കും. മകൻ ആ ചതിക്ക് കൂട്ടു നിൽക്കാതിരുന്ന മതി. നല്ല ബോധത്തോട് ഒരിക്കലും ഞാനത് ചെയ്യില്ല തമ്പുരാട്ടി. ഇപ്പൊ അങ്ങനെ പറയാൻ എനിക്ക് കഴിയും. രണ്ടിനെയും വെട്ടിയടിഞ്ഞ ആനപ്പിണ്ടത്തിൽ താഴ്ത്തും, ഒരുത്തനും അറിയില്ല. ഞാൻ അറിയും, ഞാൻ മാത്രമേ അറിയൂ. അല്ല, ഞാൻ ഓർക്കുകയായിരുന്നു, ഇവിടെ വന്ന് അഭിമന്യുവിനെ തളച്ചത് തുടങ്ങി പലതും. ജനിക്കുകയാണെങ്കിൽ ഇങ്ങനെ നല്ല തന്തയ്ക്ക് ജനിക്കണം, ഉരുക്കിന്റെ നട്ടല്ലുള്ള തന്തയ്ക്ക്. ശിവതാണുവിന് സ്വന്തം തന്തയാരാണെന്നറിയോ? ഞാനൊരുവന്റെ മുഖത്ത് നോക്കുമ്പോൾ കാണുന്നത് അവന്റെ ശരീരമല്ല, മനസ്സാ. അതിൽ തെളിയും അവൻ മാസങ്ങളോളം കിടന്ന് വിസർജിച്ച് അവന്റെ അമ്മയുടെ ഗർഭപാത്രം വരെ ഈശ്വരൻ പറയുന്നത് കേൾക്കാം രുദ്രന്. അതുപോലെ ചെകുത്താൻ ചിന്തിക്കുന്നതും ഉന്നം വയ്ക്കുന്നതും രണ്ടും വേദവാക്യമായി ഞാൻ ഹൃദയത്തിലേക്കെടുക്കും. ഒന്നും കളയില്ല. നിൽക്ക് ഉമയമ്മ. അവളുടെ ഉദരത്തിൽ നീലകണ്ഠരാജയുടെ വെളുത്ത രക്തം മാത്രമല്ല, നെഞ്ചത്ത് കണ്ണീരും വീണിട്ടുണ്ട്. ഒന്നും എഴുതാത്ത മുദ്രപത്രത്തിൽ ഇവിടുത്തെ തമ്പുരാന്റെ തള്ളവിരൽ പതിപ്പിച്ച് അവരുടെ നിലവറയിലെ ഇരുമ്പ് പെട്ടിയിൽ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന അതേ മുദ്രപത്രത്തിൽ ചോര കൊണ്ട് തന്നെ ഞാൻ എഴുതിക്കും ആ ചതിയുടെ കഥ. പിന്നെ അതിന് കൂട്ടുനിന്നവന്റെയൊക്കെ നെറികേടിന്റെ കഥയും. ഇയാള് എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല. അല്ലെങ്കിൽ ഇവിടുത്തെ പത്രികളോട് ചോദിച്ചു നോക്ക്. എടാ ശിവതാണു, രുദ്രൻ കുളിക്കുന്ന കുളത്തിൽ കുളിക്കാൻ നീ ഇനിയും ജനിക്കണം. ആർക്കെന്നറിയാതെ ജനിച്ച നിന്നെ കൊല്ലാൻ നാട്ടുമരുന്ന് കൊടുത്ത് നിന്റെ അമ്മയുടെ ഗർഭപാത്രം കുറെ പിഴിഞ്ഞെടുത്തതാ നാടൻ വയറ്റാട്ടിമാർ. നാട് നശിപ്പിക്കാനായി മാത്രം
നീ എന്നിട്ടും അവിടെ പറ്റി പിടിച്ചു കിടന്നു. കുന്നത്തൂർ വീരഭൈരവൻ. അവന്റെ ആഭിചാരത്തിന്റെയും വശീകരണ തകിടിന്റെയും ബലത്തിൽ നീ എന്നോട് കളിക്കണ്ട. നീ നോക്കുമ്പോ ഇവിടെ ഹൈമവതി തമ്പുരാട്ടി തനിച്ചാണ്. പക്ഷെ തമ്പുരാട്ടിയുടെ പിന്നിൽ ഞാനുണ്ട്. പോയി വാളും പരിചയം എടുത്ത് ഇറങ്ങ്. നിനക്ക് വേണമെങ്കിൽ മുന്നിൽ വന്ന് യുദ്ധം ചെയ്യാം, ഇല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്താം. എന്തിനും ഞാൻ തയ്യാർ. പോ. അച്ഛൻ, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കണം. ആ രുദ്രസിംഹൻ നിസ്സാരക്കാരനല്ല. അതുമാത്രമല്ല, ഹൈമാവതി തമ്പുരാട്ടിക്ക് അദ്ദേഹത്തെ ഇഷ്ടവാ. അതുകൊണ്ട് എന്താടാ, സ്വന്തമാക്കേണ്ടതിനെ സ്വന്തമാക്കാൻ കളിക്കണം. തോൽക്കരുത്, തോൽവി അഭിനയിക്കണം. വിട്ടിയാകരുത്, വിട്ടി വേഷം കെട്ടണം. ഞാൻ മരിച്ചാലും നീ ജീവിക്കണം. പക്ഷേ അത് സ്വർഗത്തിൻ്റെയോ നരകത്തിൻ്റെയോ കർട്ടന് പിന്നിൽ നിന്ന് എനിക്ക് കാണണ്ട. ഈ കണ്ണുകൊണ്ട് അതൊക്കെ കണ്ടിട്ട് ഈ ശിവതാണ് പോകൂ. അവൻ ഓലപ്പാമ്പല്ല, രാജവെമ്പാലയ. അവൻ്റെ വിഷത്തിന് കാളിയനേക്കാൾ ശക്തിയുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, വീരഭൈരവൻ പറഞ്ഞതാ. എനിക്കെൻ്റെ അച്ഛനെ വേണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ അച്ഛനൊന്നും സംഭവിക്കരുത്. എനിക്ക് പേടിയാ. നിനക്ക് നിന്റെ അമ്മയുടെ മനസ്സാ. എനിക്കറിയേണ്ടത് ഈ രുദ്രൻ്റെ ജന്മസ്ഥലമാണ്, ജനിച്ച ഗർഭപാത്രമാണ്, ഈ കോവിലകവുമായിട്ടുള്ള അവൻ്റെ ബന്ധത്തെക്കുറിച്ചാണ്, അഭിമന്യുവിൻ്റെ മതപ്പാടറിഞ്ഞ് അവൻ എങ്ങനെ ഇവിടെ വന്നു. മോനെ, ഹൈമവതി നിനക്കുള്ളതാ, നിനക്ക് മാത്രം. കാലം ഓടിത്തിരുന്നത് നമ്മളറിയുന്നില്ല. നമ്മൾ മാത്രമല്ല കാലവും. നാളെ അമാവാസി, നീ വരണം എൻ്റെ കൂടെ കുന്നത്തൂർ ഭൈരവൻ്റെ അടുത്തേക്ക്. അയ്യോ, ഞാനോ? അച്ഛനെ ജയിക്കാൻ എന്നെ തോൽപ്പിക്കരുത്. തോൽവി? രുദ്രസിംഹനെയും ഹൈമവതിയെയും തളയ്ക്കാൻ കുന്നത്തൂർ ഭൈരവൻ്റെ ഒരു തകിട്. നാളെ ഞാൻ കാവിൽ കാത്തു നിൽക്കും. ഹൈമവതിയുടെ ഒരു നീണ്ട മുടി, അഭിമന്യുവിൻ്റെ ഒരാനവാല്. നീ വരും ഭൈരവൻ്റെ അടുത്തേക്ക്. പൊക്കോ, പൊക്കോ. ഭൈരവൻ ആഭിചാരം തുടങ്ങിയിരിക്കുന്നു ഈ കോവിലകത്തിൻ്റെ പതനത്തിന്. ഭൈരവൻ, അതെ, കുന്നത്തൂർ വീരഭൈരവൻ. ആഭിചാരം കൊണ്ട് ഭൂമിയുടെ ഭ്രമണം മന്ദഗതിയിലാക്കുന്ന അമാനുഷിക ശക്തി. ആകാശത്തിലെ അധമ നക്ഷത്രങ്ങളെ പിടികൂടി ശത്രുവിന്റെ ഹൃദയത്തിലേക്ക് വലിച്ചെറിയുന്ന ദുർമന്ത്രവാദി. അല്ലോ, അവൻ മനുഷ്യനാ? അവൻ ഈ കോവിലകത്തിന് എന്ത് ചെയ്യാനോ ഉസ്താദെ? ഒറ്റയ്ക്കല്ല, ഒപ്പം മുക്കോടൻ വക്കീലും ശിവതാണുവും. ഇനി ഹരികൃഷ്ണൻ കൂടിയാകുമ്പോൾ വൃത്തം പൂർണ്ണമാകും. പിന്നെ ഒരു പെണ്ണും. പെണ്ണോ? ഏത് പെണ്ണ്? ചേലാവൂർ കോവിലകത്ത ഉമയമ്മ. യാത്രയ്ക്കുള്ള നേരമാകുന്നു. ശിവതാണു അവൻ ചാകാതെ നോക്കണം.
ഒരുറുമ്പ് പോലും അവനെ കടിക്കാതെ നോക്കണം. എനിക്കവനെ വേണം പച്ച ജീവനോടെ. പിന്നെ ഹരികൃഷ്ണൻ, അവനിന്ന് ഭൈരവന്റെ പിടിയിലാകും. ചോരക്കുർത്തിയെ കൊണ്ട് എന്റെ ദൃഷ്ടി അവൻ മറയ്ക്കും. ആനവാൽ ചോദിച്ച് ഹരികൃഷ്ണൻ വരും. ആനവാലോ? കൊടുത്തേക്ക്, യാത്ര പറയുന്നില്ല. ഉസ്താദ്, എങ്ങോട്ടാ? മുന്നോട്ട്. ആനവാലിനാവും. തരാം. ഉസ്താദ് പറഞ്ഞു പോയേ ഉള്ളൂ. അത് കൊണ്ടുപോയി ഉണ്ടാക്കി ഇവിടെ ഉള്ളൊരു മുഴുവൻ ഭൂമിക്കടിയിലേക്ക് താണുപോകുന്ന് കരുതുന്നുണ്ടോ നീയെ? ആനവാലും മുടിയും വെറ്റിലയും പാക്കും മുന്നിലേക്ക് വെച്ച് സാഷ്ടാംഗം പ്രണമിച്ചോളൂ. ആനവാലിൽ തകിട് കെട്ടിക്കൊടുത്താൽ ചെറുക്കൻ നമ്മളെ ചതിക്കൂടും. ഉപ്പും ചോറും ശ്വാസവും തന്നവനെ ചതിച്ച നിന്റെ മകനായി ഇവളുണ്ടല്ലോ എന്റെ ചോരക്കുറുത്തി. നെറുകേട് കാണിച്ച ചങ്ക് കീറി ചോര കുടിക്കും. ഇല്ലെന്ന് വച്ച മനവത്തൂർ കോവിലകവും അവിടുത്തെ പെണ്ണും ചെക്കൻ്റെതാ. ചെക്കൻ്റെ മാത്രമല്ല അവന്റെ തന്തയ്ക്കും കൂടിയുള്ളതാ എല്ലാ അർത്ഥത്തിലും. മനസ്സിലായോ? ഓ, ഞാനും എന്റെ മോനും ചതിക്കില്ല, നെറുകേട് കാണിക്കില്ല. ഈ ചോരക്കുറുത്തിയാണ് സത്യം. പേടിക്കണ്ട പന്നെ. ഒന്നുകൂടി ചോദിക്കുക, മനവത്തൂറിലെ പെണ്ണിനെയും കിടക്കയും കാണുമ്പോ ഞങ്ങളെ ചതിക്കൂ? ഇല്ല. രാത്രിയിൽ ചോരക്കുറുത്തിക്ക് രക്തബലി, ചുവന്ന നിറത്തിലുള്ള നാല് കാളക്കുട്ടികൾ, അതും ഈ ഭൂമിയിൽ പൊക്കിൽ കൂടി ഏറ്റുവിനിട്ട് മൂന്ന് ദിവസമായത്. കൊണ്ടുവരൂ ഹൈമാവതിയുടെ തലമുടി. ഈ ചെക്കന്റെ അടിവയറ്റിൽ നിന്ന് കുത്തിയെടുത്ത ചോര പച്ച ഈർക്കിൽ പുരട്ടി തലമുടി ചുറ്റിയെടുക്കണം. ചെയ്യാം. നാല് മൃഗബലിയും കഴിഞ്ഞ് രുദ്രന്റെ മെഴുകു പ്രതിമ കത്തി ഒഴുകി തീർന്ന ഹൈമവതിയുടെ മനസ്സിൽ ഒരാൾ മാത്രം, നീ. നീ മാത്രം മനസ്സിലായടാ. ആദ്യം പെണ്ണെന്തെന്നിവനറിയണം. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരത്തിൽ കുടികൊള്ളുന്ന കുണ്ടലിനി ശക്തി ഉണർത്തിയെടുക്കാൻ കഴിവുള്ള ഒരു പെണ്ണേ ഈ ഭൂമിയിലുള്ളൂ. അവൾ ഉമയമ്മ.
സർപ്പസുന്ദരിയല്ലേ അവൾ? ഒരു നോട്ടമൂട്ട് നീലകണ്ഠ രാജയെ വീഴ്ത്തിയ സർപ്പസുന്ദരി, മലവത്തൂറിന്റെ അസ്ഥിവാരം വരെ എഴുതി വാങ്ങിയ മനുഷ്യയക്ഷിയാണവൾ, ഉമയമ്മ തമ്പുരാട്ടി. അപ്പുറത്തേക്ക് കൊണ്ടുപോ. രക്തവശീകരണ മാംസപൂജയ്ക്ക് ചെറുക്കനെ കുളിപ്പിച്ചെടുത്ത് കുറത്തി പൂജയ്ക്ക് കൊണ്ടുപോ. വന്നോളൂ. എന്റെ മോന്റെ ജീവന് ആപത്തൊന്നും വരരുത്. കുളി കഴിഞ്ഞ് യോനി യന്ത്ര പൂജയ്ക്കിരിക്കുമ്പോ ബോധം പോകുമെന്ന് പരികർമ്മി പറഞ്ഞു. അതെ, ബോധം പോകും ഇവിടെ വച്ച്. ബോധം വരുന്നത് ചേലാവൂർ കൊട്ടാരത്തിലെ ഉമ്മയുമ്മയുടെ കിടപ്പറയിൽ. അവൻ പെണ്ണെന്താണെന്ന് ഇവനെ അറിയിക്കും. രതിലഹരി മന്ത്രം കാണാപ്പാടം പഠിച്ചവള ഉമയമ്മ അതവൾ ഇവനിലേക്ക് പ്രയോഗിക്കും. അതവനിൽ കാമാസക്തി ഉണർത്തിയെടുക്കും. ഞാനാണ് ഉമയമ്മ, ഭൈരവൻ പറഞ്ഞ ഉമയമ്മ. ഞാനിവിടെ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും പ്രസക്തിയില്ല. നമ്മൾ വെറും പാവകൾ. ചരട് വലിക്കുമ്പോൾ ആടുകയും പാടുകയും ചെയ്യുന്ന വെറും നൂൽപാവകൾ. എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താവും. നീ ഇവിടെ സുരക്ഷിതനാണ്. കുന്നത്തൂർ ഭൈരവനും ശിവതാണുവും മുക്കോടനും കൂടി നിന്നെ എൻ്റെ അരികിലേക്ക് അയച്ചത് അരയിൽ കെട്ടിയ തകിടിൻ്റെ ശക്തി അറിയാനാണ്. സ്ത്രീ എന്താണെന്ന് അറിയാനാ. ശരീരം നശിപ്പിക്കരുത്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ. ഇരുട്ടിൻ്റെ നിഴൽ പറ്റി നിന്ന് കണക്ക് പറയുന്നതിനേക്കാൾ നല്ലത് ഇതാണെന്ന് തോന്നി. എന്റെ ശരീരം ഒന്നും ആവശ്യപ്പെടാറില്ല. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് കീഴടങ്ങ് അറിഞ്ഞുകൊണ്ട്. അറിഞ്ഞുകൊണ്ട് ഞാനും ഇപ്പൊ തെറ്റ് ചെയ്യുന്നു എന്റെ അച്ഛനു വേണ്ടി. തെറ്റ്, അതിന്റെ ശരി കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഞാൻ പലപ്പോഴും. ഹൈമവതിയോട് ഇഷ്ടമാണല്ലേ? പക്ഷേ ഹരികൃഷ്ണൻ ഹൈമവതിക്ക് വേണ്ടി ജീവൻ കൊടുക്കും, ഹൈമവതി രുദ്രസിംഹന് വേണ്ടി ജീവൻ കൊടുക്കും. അതിനിടയിൽ ആവശ്യക്കാർക്കും അത്യാവശ്യക്കാർക്കും കപടപ്രണയം തൂക്കി വിൽക്കാൻ നിൽക്കുന്ന ചേലാവൂർ കോവിലകത്തിലെ ഉമയമ്മ തമ്പുരാട്ടി. ഞാൻ ഹൈമവതി തമ്പുരാട്ടിനെ അങ്ങനെ ഒരാഗ്രഹം പണ്ട് തോന്നിയെന്നല്ലാതെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഒന്നും ആരോടും പറയണ്ട. നമ്മുടെ മനസ്സിലുള്ളത് മണത്തറിയാൻ കൊന്നത്തൂർ ഭൈരവനുണ്ട്, അവന്റെ ചോരക്കുറത്തിയുണ്ട്. മുഖത്ത് ചായം തേച്ചു പോയി അഭിനയിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ വെട്ടി കഷ്ണമാക്കി ചതുപ്പിൽ താഴ്ത്തും മനുഷ്യമൃഗങ്ങൾ. അവൻ ആനവാലം വാങ്ങിപ്പോയതാ. ആ ശിവതാണ് അവനെ കൊണ്ട് ചുടിച്ചോറ് വാരിക്കും. ഉസ്താദ് എന്തോ മുന്നിൽ കണ്ടു പോയിരിക്കുന്നു. എന്തായാലും തമ്പുരാട്ടി ഒന്ന് അറിഞ്ഞായിട്ട് ഭാവിക്കണ്ട. അതെ, രാവിലത്തെ ഇഡ്ലിക്ക് അരവത്തിരി കുറഞ്ഞോന്നൊരു സംശയം. അരി ഉഴുന്നും കൃത്യമായിട്ട് ചേർത്തിട്ടുണ്ടാവില്ല, ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു കേട്ടോ. സ്റ്റൊമക്ക് അപ്സെറ്റ് ആയില്ലേ, ഉറക്കണ്ടാവില്ല. ഓ, വിളക്കാൻ തേച്ചത് പാണ്ടായോ തമ്പുരാട്ടി? ഈ ഉണ്ണിരാജയ്ക്കും മോഹിനി ചിട്ടിക്കും തമ്മിലെ
എന്തോ ഒരു പൊരുത്തക്കേട്. ഏയ്, എന്നോടൊന്നും പറഞ്ഞില്ല. ഉണ്ണിരാജ പാവ മനുഷ്യനാന്ന് മോഹിനിച്ചിട്ട് പറഞ്ഞു. പഠിപ്പുകൂടി ഇത്തിരി മാനസിക പ്രശ്നം ഉണ്ടായതാ. ആലഞ്ചേരിയിലെ വൈദ്യന്മാര് ഒരു വട്ടം ചികിത്സിച്ചതാത്രേ. മരുന്ന് കഴിച്ച് ദഹനം കൂടി, അത്രേ ഉള്ളൂ. മോഹിനിച്ചിട്ടേക്ക് ഇഷ്ടമാ. നിന്റെ ഉസ്താദിനെ എന്നാ വരാ? തമ്പുരാട്ടി പേടിക്കണ്ട, സ്വന്തം ആത്മാവ് ഈ കോവിലകത്തിന്റെ നടപടിയിൽ ഊരി വെച്ച് പോയിരിക്കുക. എന്റെ ഉസ്താദ് ആ പ്രാണനടിക്കുന്നത് എനിക്ക് കേൾക്കാം. ഒരു പിശാചനും ആ നടപടി കടന്ന് ഇവിടേക്ക് വരാനാവില്ല തമ്പുരാട്ടി. വീരഭൈരവന്റെ ആഭിചാര ശക്തിയെ മറികടക്കാൻ നിനക്ക് കഴിഞ്ഞില്ല ഹരികൃഷ്ണ. നീ എന്നെ തേടി വന്നു, എന്നെ ആഗ്രഹിച്ചു. പുരുഷന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കീഴടങ്ങണമെന്ന് പൂർവജന്മത്തിൽ തന്നെ ശാപം കിട്ടിയവളാ ഞാൻ. എനിക്കറിയില്ല, എനിക്കൊന്നും നിയന്ത്രിക്കാനാവുന്നില്ല. ഏതോ ഒരു ശക്തി എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉമ്മേമ്മ മാത്രമേ ഉള്ളൂ, ഉമ്മേമ്മ മാത്രം. ചില രാത്രികൾ നമ്മളെ മനുഷ്യരല്ലാതാക്കും. ഈ രാത്രി എന്നെ നീ എടുത്തു നിന്റെ അച്ഛൻ ജയിക്കാൻ. ചെക്കൻ വീണു, ചോരക്കൂട്ടി വീഴ്ത്തി. ഇനി ഹൈമവതി, പിന്നെ കോവിലകം, പിന്നെ അവിടുത്തെ മണ്ണ്. ഞാനിത് ചെയ്ത് എന്തിനെന്നറിയോ? എനിക്ക് വേണ്ടി, എന്റെ ഹരികൃഷ്ണന് വേണ്ടി. മലവത്തൂർ കോവിലകം, കോവിലകത്തിനുള്ളിലുള്ള നിലവറ. നിലവറിൽ രാത്രി കെട്ടി നിൽക്കുന്ന നിശ്വാസം, ഒഴുകി വീണ ചോര, പിന്നെ കണ്ണീർ, നിലവിളി. ഈ വീരഭൈരവന്റെ പ്രാണൻ എവിടെയാ? ഒരു ഉറുമ്പ് കടിച്ചാൽ ഒന്ന് ഉറക്ക കരയുന്നവനായിരുന്നു ഭൈരവൻ. കാലം എന്നെ കൊണ്ട് കഴുത്തു മുറിപ്പിച്ചു, ബലിമൃഗത്തിന്റെ ചോര കുടിപ്പിച്ചു. ദുഷ്ടശക്തികളുടെ കടിഞ്ഞാൻ പിടിച്ചുറങ്ങുമ്പോഴും ഞാൻ കേൾക്കുമോ നിലവിളി?
കോവിലകത്തിന്റെ നിലവറയ്ക്കുള്ളിൽ തലയേറ്റു വീണ ഒരു ശിരസിന്റെ അടയാതെ തുറച്ചു നോക്കുന്ന കണ്ണുകൾ. കാലം കഴിഞ്ഞിട്ടും ജീർണിച്ച് തീരാത്ത ആ ശിരസ് എനിക്ക് വേണം. പട്ടിപ്പൊന്ന് സൂക്ഷിക്കാനല്ല, നെഞ്ചോട് ചേർത്തൊന്ന് കരയാൻ. ഭൈരവൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ എന്തിനും ഞാൻ കൂടെ നിൽക്കും, എന്തിനും. പക്ഷെ ഇവനെ, ഈ രുദ്രനെ. യജമാനൻ ഭൈരവനോട് ചെന്ന് പറഞ്ഞേക്ക്, അവന്റെ ചോര കുറത്തിയുടെ ദാഹം തീർക്കാൻ എന്റെ ചോര കിട്ടില്ലെന്ന്. ആരുടെയും ജീവൻ എടുക്കാൻ ഒരാൾക്കും അവകാശമില്ല. പോ. തമ്പുരാട്ടി എന്തോ സ്വപ്നം കണ്ടു പേടിച്ചതാ. ഉസ്താദിനൊന്നും സംഭവിക്കില്ല. അദ്ദേഹത്തിന് ജീവനെടുക്കാൻ ആ ഭദ്രകാളി വിചാരിക്കണം. ഇല്ലെങ്കിൽ കാളിയുടെ മുന്നിൽ എന്റെ ഉസ്താദ് സ്വയം പ്രാണനെടുത്ത് കൊടുക്കണം. അബ്ദുള്ള, അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഇതുപോലൊരു സ്വപ്നം കണ്ടു. അഭിമന്യു അച്ഛന് നേരെ കൊമ്പുയർത്തുന്നത്. തമ്പുരാട്ടി പോയി സമാധാനമായി കിടന്നുറങ്ങ. എന്റെ ഉസ്താദ് ഏതെങ്കിലും അമ്പലത്തിണ്ണയിലോ പള്ളിമുറ്റത്തോ സുഖമായി കിടന്നുറങ്ങുന്നുണ്ടാവും. പോണം തമ്പുരാട്ടി.
ചോദിച്ചത് കേട്ടില്ലടാ. ഓ നീയോ എവിടെയായിരുന്നു? നല്ല ക്ഷീണമുണ്ടല്ലോ മോത്ത്. ആ തന്തപ്പിശാസ് കൊണ്ടുപോയി വല്ല കുരുത്തക്കേട് ഒപ്പിച്ചോടാ. ഞാൻ നിന്നോടാ ചോദിച്ചെ. ആനവാലം കൊണ്ടൊരു പോക്ക് പോയതാ, എന്നിട്ട് കള്ളനെ പോലെ മറഞ്ഞു വന്ന് നിൽക്കുന്നു. പെട്ടെന്ന് മനസ്സിലായ നന്നായി, ഇല്ലെങ്കിൽ നിന്റെ ചങ്ക് ഞാൻ കുത്തിക്കീറിയനെ. കയറിപ്പോക്കോ. ലേശം വൈകി. കോടതിയിൽ പ്രമാദമായ ഒരു കൊലക്കേസിൻ്റെ വിസ്താരം ഉണ്ടായിരുന്നു. ഇപ്പം തിരക്കിത്തിരി കൂടുതലാ. അച്ഛനുണ്ടായിരുന്ന കാലത്ത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വന്ന് കാണുമായിരുന്നു. അച്ഛൻ മരണത്തിന് മുൻപ് എങ്ങനെയാ വിൽപത്രം തയ്യാറാക്കിയതെന്ന് എനിക്കറിയണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തളർന്നു വീഴരുത്. ഇല്ല, വീഴില്ല. മുക്കോടൻ വക്കീൽ പറഞ്ഞോളൂ. ഞാൻ എന്തിനാ വെറുതെ ഈ തമ്പുരാട്ടിക്കുട്ടിയുടെ ശാപം ഇറന്നു വാങ്ങുന്ന? പറഞ്ഞു കൊടുക്കണോ ശിവദാണു? അയ്യോ, ഞാൻ എങ്ങനെയാ? ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. വിശ്വസിച്ചേ പറ്റൂ. എന്റെ അവസ്ഥ അതാ. ഒരു മകൾ കേൾക്കാൻ പാടില്ലാത്തത് ഒരച്ഛനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ച ശിവദാണുവിന് അതിലും വലുത് എന്തെങ്കിലും ഉണ്ടോ പറയാൻ? നിങ്ങളുടെ അച്ഛൻ പരേതനായ നീലകണ്ഠ രാജ അവസാനമായി തയ്യാറാക്കിയ വിൽപ്പത്ര പ്രകാരം ഒരു മൺതരി പോലും നിങ്ങൾക്ക് തന്നിട്ടില്ല. എല്ലാം ചേലാവൂർ കോവിലകത്ത് ഉമയമ്മയ്ക്കും മകനും എഴുതി കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ മോളുട്ടിയും ഞാനും ഇവിടുത്തെ സകല എംപൂക്കൾ നിൽക്കുന്നത് ഉമയമ്മയുടെ ഭിക്ഷയല. ഇത്രയും എന്റെ അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിച്ചു കൊടുത്തതിന് രണ്ടാൾക്കും കൂടി എത്ര തന്നു ആ ഉമയമ്മ തമ്പുരാട്ടി? അയ്യോ, നുണ പറയുന്നില്ല. 1.5 കോടി എനിക്ക്. എനിക്ക് കിട്ടിയത് ഞാൻ പറയൂ. ഒന്നുകൂടി പറയാം. പലിശയടക്കം 11,96,00,000 രൂപ. 30 ദിവസത്തിനകം തിരിച്ചു കൊടുക്കണം ആ ഉമയമ്മ തമ്പുരാട്ടിക്ക്. ഇല്ലെങ്കിൽ മനവത്തൂർ ഭദ്രകാളിയെ ഉൾപ്പെടെ ജപ്തി ചെയ്യും. അതിനു മുൻപ് അച്ഛൻ ഇഷ്ടപ്രകാരം തയ്യാറാക്കിയ ഒരു വിൽപത്രമില്ലേ, മോഹിനിച്ചിട്ടേക്ക് കൂടി അവകാശം പറഞ്ഞ്? അതസാധുവായില്ലേ? അഭിമന്യു ചത്തുമലർന്നാൽ അതിന്റെ നഖങ്ങൾ വരെ എന്ത് ചെയ്യണമെന്ന് രേഖകളുണ്ട്. എനിക്ക് തിരക്കുണ്ട്. ആരെയാണ് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ കാണിച്ച് വായിച്ച് കേട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. എന്നെ കാണണമെന്നുണ്ടെങ്കിൽ അറിയിച്ച നേരണ്ടെങ്കിൽ വരാം, മനസ്സുണ്ടെങ്കിലും. പോട്ടടോ താണു മാമേ. കാര്യം പറഞ്ഞ ആൾക്കാരുടെ ചങ്കിടിപ്പ് നിർത്താൻ മുക്കോടം വക്കീൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതല്ലേ നാട്ടുകാർ കാലം മുക്കോടൻ കാലം മുക്കോടൻ എന്ന് വിളിക്കുന്നത്. കാലനാ തനി കാലൻ. താനേ ഒരുപാട് പൊക്കുമ്പോ പേടിയാ, പിന്നെ വരുന്നതേ ഇടിത്തിയ. വക്കീലേ പോവല്ലേ? ഇതവനാ ആനയെ തിളയ്ക്കാൻ വന്നവന്റെ ചെങ്കിടി വെടിമരുന്ന. എന്തേലും പറഞ്ഞു ഒഴിവാക്കി പൊക്കോ. കോവിലകത്ത് വന്ന് തമ്പുരാട്ടിയുടെ നെഞ്ചത്ത് കുറെ കനലുകൾ വാരിയിട്ട് കത്തിച്ച് അങ്ങനെ അങ്ങ് പോയാലെങ്ങനെ? പോയാലെന്താ? ഈ പൊന്നാനിക്കാരനാ? ആണെങ്കി ദേ അവിടെ തന്നെ കാണാൻ ഒരാൾ ഇരിപ്പുണ്ട്, ഒന്ന് കണ്ടിട്ട് പോ. ആളെ പിടികിട്ടി. ശിവദാണു ഇവനാണോ തൻ്റെ പേടി സ്വപ്നം? തമ്പുരാട്ടിയുടെ സംരക്ഷകൻ. ഇവനെ അറിയുമോ താൻ? ഞാനറിയും. ഉടുമ്പൻ. കുപ്രസിദ്ധമായ തുമ്പമൺ കൊലക്കേസിൽ 6 പേരെ ഉരുട്ടിക്കൊന്ന തുമ്പമൺ CI ബത്തേരി ശംസിനെ പട്ടാപ്പകൽ ജനമധ്യത്തിലിട്ട് തള്ളവിരൽ കൊണ്ട് കുത്തി നിർത്തിയ ഉടുമ്പൻ. മതം പൊട്ടിയ ആനയെയും കാമം മുറ്റിയ പെണ്ണുങ്ങളെയും നിനക്ക് തളയ്ക്കാം. പക്ഷേ
തീയിൽ പെറ്റുവീണ എന്നെ പോലുള്ള മനുഷ്യമൃഗങ്ങളെ തിളയ്ക്കാൻ നീ പോരടാ മോനെ ഉട്ടുംപ. ഞങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ തലമുട്ടയടിച്ച് ചെണ്ട കൊട്ടി തുണിയില്ലാതെ നടത്തിക്കും നിന്റെ ഹൈമവതി തമ്പുരാട്ടിയും കൂടെ നിന്നെയും. അന്നൊപ്പം നടക്കാൻ ഒരാനയെയും കുതിരയെയും കാണില്ല. പിന്നെ ദേ ഈ നിൽക്കുന്ന നിന്റെ ശിങ്കിടി എല്ലാത്തിനെയും കൊന്ന് കടലിൽ താത്തും ഞങ്ങള്. പോയി രക്ഷപ്പെട്ടവരുണ്ടും എണീച്ചു പോടാ, ഡാ വിളിച്ചോണ്ട് പോടാ ഈ തെണ്ടിയെ. മോനെ ഉസ്താദിനെ പേടിപ്പിക്കുന്നു നീയെ. ഉസ്താദ് ഒരു അടിയടിച്ച നിന്റെ മലവും മൂത്രവും തന്ത ആരാണെന്ന് അറിയാത്ത ഈ ശിവദാണ് ഒരുമിച്ച് കോരണ്ടവരും. എന്തൊരു ചീഞ്ഞ നാറ്റം! രാവിലെ മീഞ്ചന്തേലെ വെള്ളത്തിനാണ്ടോ കുളിച്ചത്? ഏറ്റുപോഷപ്പാമ്പിനെ നീ നോവിച്ചു വിട്ട്. ആ പാമ്പിനെ തല്ലി കൊല്ലുന്നതിന് മുമ്പ് വിളിച്ചോണ്ട് പോശിവതാണോ? ധാരാളം കേട്ടിരിക്കുന്നു, വന്നത് അറിഞ്ഞില്ല. പ്രാർത്ഥനയിലായിരുന്നു. ഗംഗയിലേക്കൊരു തീർത്ഥയാത്ര പോകാൻ വ്രതത്തില്ല. വ്രതം മുറിക്കാൻ വന്നതല്ല ഞാൻ. വെളുത്ത വസ്ത്രം, വെളുത്ത ശരീരം, വെളുത്ത ഭസ്മം, ആ മനസ്സുകൂടി എന്തേ വെളുക്കാതെ പോയി? എന്തേ രുദ്രസിംഹന് വേണ്ടത്? ഉമയമ്മ ഈ കോവിലകം വിൽക്കുമോ? ഇല്ല. നിന്റെ ഗതികേട് കൊണ്ടാവാം നീ നിന്നെ തന്നെ വിറ്റുകൊണ്ടിരിക്കുകയല്ലേ. ചേലാവൂർ കോവിലകത്തിന്റെ പടിഞ്ഞാറേക്കരയിൽ അരയന്നങ്ങൾ നീന്തി തുടിക്കുന്ന ആമ്പൽ വിരിയുന്ന കുളത്തിൽ വെളുപ്പിന് എണ്ണ തേച്ച് കുളിച്ച് കണ്ടവന്റെ ചോരയും വിയർപ്പും ആവാഹിക്കുന്ന നീ ഏത് പുണ്യഗംഗയിൽ പോയി കുളിച്ചാലും തീരില്ല പാപം. അതിന് പ്രപഞ്ചം സൃഷ്ടിക്കണം പുതിയൊരു പുണ്യ തീർത്ഥം. എന്റെ മനസ്സ് തകർക്കാൻ തന്നെയാണോ രുദ്രസിംഹൻ വന്നത്? ഒരല്പശാന്തി കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് വന്നതേയുള്ളൂ ഞാൻ. എന്തായി കുഞ്ഞിന്റെ പേര്? മണികണ്ഠരാജ. മനവത്തൂർ കോവിലകത്ത് നീലകണ്ഠരാജയുടെ ഒരു തുള്ളി ചോരയെങ്കിലും ഉണ്ടോ ഈ കുഞ്ഞിന്റെ സൃഷ്ടിയിൽ? ഇത് അദ്ദേഹത്തിന്റെ മകനാണ്. അല്ലെന്ന് ഞാൻ പറയും. നിന്റെ 14-ാമത്തെ വയസ്സിൽ ഈ കോവിലകം ജപ്തി ചെയ്യാൻ വന്ന അപ്പുപ്പന്റെ പ്രായമുള്ള തഹസിൽദാർ പാറശാലക്കാരൻ നാഗമാണിക്യം പിള്ളയുടെ മുന്നിലും അഴിഞ്ഞു വീണു. ഒടുവിൽ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചപ്പോ പിടഞ്ഞു വീണ് ചത്തില്ലേ നിലവറയ്ക്കുള്ളിൽ ആ കിഴവൻ? ഞാനൊന്നും അറിഞ്ഞില്ല. പിന്നീട് അറിഞ്ഞു ഹൃദയത്തിന് ദീനമുള്ള ആളായിരുന്നു എന്ന്. പലതും മറക്കാൻ ശ്രമിക്കുക ഞാൻ. കുന്നത്തൂർ ഭൈരവന്റെ ആഭിചാരമൂർത്തി ചോരക്കുറത്തി, ചോരക്കുറത്തിയുടെ അരയിൽ നീ കെട്ടിക്കൊടുത്ത വൈഡൂര്യം. ദുർമന്ത്രവാദം നാളെ തിരിഞ്ഞടിക്കും. മന്ത്രവാദിയും മൂർത്തിയും കാലത്തിന്റെ അഗ്നിപ്രവാഹത്തിൽ വെന്ത് വെണ്ണീറാകും. മനവത്തൂരിലെ പ്രമാണത്തിന്റെ പേരും പറഞ്ഞുള്ള കളി, കൂട്ടിന് ദുർമൂർത്തികളും. ഒറ്റ വാക്കിൽ പറയാം, ആ പ്രമാണം തിരിച്ചു കൊടുക്കണം ഹൈമവതിക്ക്. പിന്നെ നീലകണ്ഠരാജയുടെ വിരൽ പതിപ്പിച്ച് വാങ്ങിയ രേഖകളും. അദ്ദേഹത്തിന്റെ ആത്മാവ് പൊറുക്കില്ല നിന്നോട്. എല്ലാം നീലകണ്ഠരാജ എനിക്ക് മനസ്സറിഞ്ഞു തന്നതാ. എന്നെ അദ്ദേഹത്തിന് ജീവനായിരുന്നു. ഞാനും എന്റെ ബുദ്ധി ഉറയ്ക്കാത്ത മകനും ഇവിടെ ഒറ്റയ്ക്ക. കുന്നത്തൂർ ഭൈരവനും കൂട്ടരും നിന്നെ വകവരുത്തുമെന്ന് നീ ഭയപ്പെടുന്നു. എന്റെയും എന്റെ മകന്റെയും മരണം ഞാൻ മുന്നിൽ കാണുന്നു. മുന്നിലേക്ക് തിരിഞ്ഞാൽ ഭൈരവൻ, പിന്നിലേക്ക് തിരിഞ്ഞാൽ രുദ്രസിംഹൻ. ഇരുവശങ്ങളും ചെയ്തു കൂട്ടിയ പാപത്തിന്റെ വിത്തുകൾ വളർന്ന് ശാപവൃക്ഷങ്ങളായി നിൽക്കുന്നു.
എനിക്ക് വയ്യ. രാവിലെ ഞാൻ പറഞ്ഞെങ്കിലും നീ വരുമെന്ന് ഞാൻ കരുതിയില്ല. മന്ത്രങ്ങൾക്കും ധരിക്കുന്ന തകിടുകൾക്കും ശക്തിയുണ്ടടി മോഹിനി. എന്താ വിളിച്ചേ? എടി മോഹിനി എന്നോ? നീ ഇപ്പോഴാ ഒരു ആൺകുട്ടിയായത്. ഒരുപാട് ശപിച്ചിട്ടുണ്ട് ഞാൻ ഈ നാഗങ്ങളെ. എനിക്ക് നിന്നോട് ഇപ്പോ ഒരുതരം ഭ്രാന്ത് തോന്നുന്നു. ഭ്രാന്ത്. എന്റെ തലച്ചോറ് കത്തിപ്പോകുന്നു. ശരീരവും നീ യക്ഷിയാണോടി? അതെ, ഒരു യഥാർത്ഥ പുരുഷന്റെ വികാരങ്ങളെ, അവന്റെ ശക്തിയെ ഊറ്റിയെടുക്കാൻ കൊതിക്കുന്ന യക്ഷി. ഹരികൃഷ്ണ, ഈ നാഗങ്ങൾ സാക്ഷിയായി ഞാൻ പറയുന്നു, ഈ രാത്രി കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഇനി കാണരുത്. മനുവത്തൂരിലെ ഭദ്രകാളിയാണേ സത്യം. നിനക്കെന്താടി വേണ്ടത്? ഒരു പെണ്ണമ്മയാവുന്ന നേരമുണ്ട്, അത് പെണ്ണിനെ അറിയൂ. ഭർത്താവിന്റെ താലി കഴുത്തിലിട്ടുകൊണ്ട് സ്വന്തം ഗർഭപാത്രത്തിലേക്ക് ഒരു തുള്ളി ചോര കടം ചോദിക്കുന്ന വില കുറഞ്ഞ പെണ്ണായി നീ എന്നെ കണ്ടാ മതി. എന്താ സ്വപ്നം കണ്ടോ? ഇല്ല, നേരിട്ട് കണ്ടു. എന്താ?
നാഗങ്ങൾ, ജീവനുള്ള നാഗങ്ങൾ ഇണചേരുന്നു. അവ കെട്ടിമറിയുന്നു, വിഷം ചീറ്റുന്നു. ആ രണ്ട് നാഗങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണു. അവ ഫണമുയർത്തി നിൽക്കുമ്പോഴാ മോഹിനി എന്നെ വിളിച്ചത്. പൊട്ടിപ്പോയി. പൊട്ടിപ്പോയതൊന്നും പിന്നെ വിളക്കി ചേർത്താൽ ശരിയാവില്ല. വിശ്വസിച്ച് പെണ്ണിൻ്റെ കഴുത്തിൽ കിട്ടുന്ന താലിയാണെങ്കിലും വൈധവ്യദോഷവും നാഗദുരിതവുമുള്ള ഒരു പെണ്ണിനെ അവൻ തൊടാൻ പാടില്ലായിരുന്നു. ദൃഷ്ടിപാത്രത്തിൽ നീലം കലർന്നിരിക്കുന്നു. നീലവിഷം, നാഗവിഷം, നാഗകോപം. വിഷം തൊട്ട് മരണമെന്ന് ഉറപ്പ്. അത് നിന്റെ മകനോ അതോ അവന് ശരീരം കീറി മുറിച്ചു കൊടുത്ത ഏതെങ്കിലും തമ്പുരാട്ടിയോ? എല്ലാം ഈ ഭൈരവനറിയാം. കാലം കളിമണ്ണ് കൊണ്ട് മൂടിയിട്ട ചില സത്യങ്ങളുണ്ട്, മരിച്ച മണ്ണിലെ നഗ്ന സത്യങ്ങൾ. കാലത്തിന്റെ മുഖം മൂടിയാണ് അത്. ഞാൻ കുഴിച്ചെടുക്കും. ഒരാൾ ദുർമന്ത്രവാദിയാവണമെങ്കിൽ അതിന്റെ പിന്നിൽ ദുരന്ത കഥയുണ്ടാകും. പൂർവജന്മത്തിൽ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ഈ ഭൈരവന്റെ ഉദരത്തിലേക്ക് വിധിവാരിയിട്ട കനലുകളുണ്ട്. അതണയില്ല. പുകഞ്ഞ് കത്തി നിശ്വാസമായി പുറത്തേക്ക് പോകും. ഹൃദയം സ്പന്ദിക്കുന്ന ഒരു കബന്ധത്തിന്റെ പെരുമ്പറ മുഴക്കം കേട്ട് ചില രാത്രികളിൽ ഞാൻ ഞെട്ടി ഉണരും. മനവത്തൂർ കോവിലകത്തിന്റെ നിലവറയ്ക്കുള്ളിൽ കണ്ണീര് വീഴണം. അപ്പോഴേ മറ്റൊരു ശക്തിക്ക് ആ നിലവറയ്ക്കുള്ളിൽ ഇറങ്ങി ചെല്ലാനാകൂ. ഏതോ രഹസ്യം മന്ത്രവാദിയുടെ മനസ്സിലുണ്ട്. അതെന്നോട് പറയാവുന്നതാണെങ്കിൽ. ഒരു മന്ത്രവാദിയുടെ രഹസ്യം അവന്റെ അവസാന ശ്വാസത്തോടൊപ്പം ലയിച്ചു തീരേണ്ടതാണ്. അസ്ത്രങ്ങൾ പലതാകും, പക്ഷേ ലക്ഷ്യമൊന്നാണ്. ഞാൻ വരും. എന്റെ ചോരക്കുർത്തിയുടെ വശീകരണ തകിട് പൊട്ടിവീണ ആ മനവത്തൂർ മണ്ണിലേക്ക് ഞാൻ വരും. യോ, അവിടെ വരുമ്പം എന്നെ ഒരിക്കലും പരിചയമുള്ളതായിട്ട് ഭാവിക്കരുത്. ഇപ്പൊ തന്നെ ആ തമ്പുരാട്ടി പെണ്ണ് 100 കണ്ണു വെച്ചാ എന്നെ നോക്കുന്നത്. പിന്നെ ആ രുദ്രസിംഹം പുറകിലുള്ളത് കൊണ്ട് ഒരൊത്തയാണ് എന്റെ ശക്തിയാവും. ഒരു രൗദ്രമൂർത്തിയുടെ ആയുധം വച്ചേ അവനെ കൊല്ലാൻ പറ്റൂ. ഇന്നലെ അവൻ ചാവും. നീ പോശിവതാണ്. ശിവതാണു പേടിത്തൊണ്ടനെ അഭിനയിക്കും. ഒരു ദുഷ്ടശക്തിക്കും അടുക്കാൻ പറ്റില്ല. ശ്മശാന ജന്മം, ദശാസന്ധിയിൽ പോലും മരണമില്ലാത്ത ഗ്രഹരാശി ശിവതാണു. വണ്ടി എടുക്കടാ. എവിടേക്കാ ആശാനെ? മനവത്തൂർ, മനവത്തൂർ കോവിലകത്തേക്ക്. പെട്ടെന്നിപ്പ് തുടങ്ങിയിട്ട് 2 ദിവസമായി, വയറ്റിന്നും പോണില്ല. മൃഗഡോക്ടറെ കൊണ്ടുവരാൻ ഹരീഷ്ണം പോയിട്ട് നേരം കുറേ ആയി. പടച്ചോനെ, ഉസ്താദ് വന്നാൽ മതിയായിരുന്നു. ഇനി ഒരിക്കൽ കൂടി മതപ്പാടുണ്ടായാൽ എന്റെ ഭഗവതി. എന്തു പറ്റി തമ്പുരാട്ടെ? കഴിച്ചു കഴിഞ്ഞ ഭക്ഷണത്തിന്റെ കുറ്റവും കുറവൊന്നും ഇപ്പൊ തമ്പുരാൻ പറയുന്നേയില്ല. ആർത്തി ആഗ്രഹമെല്ലാം അവസാനിച്ച പോലെ ഈ ആനക്കൂട്ടിൽ വന്ന് ഒറ്റ ഇരിപ്പാ. ഇന്നലെ രാത്രി വളരെ വൈകിട്ട് ഇവിടുന്ന് പോയില്ല. നേരം വെളുത്തപ്പോ കണ്ടു ഇവിടെ തന്നെ കിടന്നുറങ്ങുന്നു. മോഹിനി ചിറ്റയുടെ വിവാഹം അബദ്ധമായെന്ന് മനസ്സ് പറയുന്നു. കുഞ്ഞുവരെ കരിഞ്ഞു പോകുന്ന പറയുന്നത്. തമ്പുരാട്ടി, തമ്പുരാട്ടി പിന്നിലൂടെ പോയിക്കോ. ഞാൻ എന്തിനു ഭയക്കണം?
കുന്നത്തൂർ ഭൈരവനെ അറിയാഞ്ഞിട്ട കാലെടുത്ത് വെക്കുന്നിടത്ത് കാലം പോലും വരില്ലാത്രേ. ഹൈമവതിയോ അതോ മോഹിനിയോ? ഹൈമവതി. ഞാൻ കുന്നത്തൂർ ഭൈരവൻ, വീരഭൈരവൻ. അറിയാം, മുത്തശ്ശി പറഞ്ഞ പഴയൊരു കഥയുണ്ട്. കുന്നത്തൂരിൽ നിന്ന് ഒരാനക്കാരൻ വന്നിരുന്നെന്ന്. അയാൾ പിന്നെ ജീവനോടെ തിരിച്ചുപോയിന്ന് പറഞ്ഞോ? അതൊന്നും അറിയില്ല. അന്ന് ഈ അഭിമന്യുവല്ല, മനവത്തൂർ ശിവൻ എന്ന ഉശിരൻ കൊമ്പൻ. ഇവനേക്കാൾ തലയെടുപ്പ്, കൊമ്പ്, നഖം, വാൽ, വിടർന്ന കണ്ണുകൾ. ശിവന്റെ കൊമ്പ് പിടിക്കാൻ വന്നവൻ നല്ല ഒന്നാന്തരം കൊല്ലനായിരുന്നു. ആളിക്കത്തുന്ന അഗ്നിയിൽ ഇരുമ്പ് തണ്ട് അടിച്ചു പഠിപ്പിച്ച് വടിവാളും മിരട്ടക്കുന്തും ഉണ്ടാക്കിയിരുന്ന ഒന്നാന്തരം കൊല്ലൻ. മൂപ്പൊരു കൊല്ലപ്പണി ഉപേക്ഷിച്ച് ആനപ്പാപ്പാനായി. ആനഭ്രാന്തായിരുന്നു. അയാൾക്കുണ്ടായതാ ഞാൻ. കൊല്ലപ്പണിയും ആനപ്പണിയും ഞാൻ പഠിച്ചില്ല. കാലം എന്നെ പഠിപ്പിച്ചത് മന്ത്രവാദമാ, ഒന്നാന്തരം ആഭിചാരം. ആർത്തവ രക്തം കൊണ്ട് ചോരക്കുറുത്തിയെ കുളിപ്പിക്കുന്ന കൊടും ആഭിചാരം. അത് ഹൈമവതി. അപ്പോ ഇത് മോഹിനി. ഹരികൃഷ്ണനെ പച്ച ജീവനോടെ കത്തിച്ചെടുത്തു അല്ലേ? എന്റെ ചോരക്കുറത്തിയുടെ തകിട് അവന്റെ അരയിൽ നിന്ന് പൊട്ടി വീണു. കാരണം നിന്റെ കാമാഗ്നിയുടെ ചൂട് താങ്ങാൻ എന്റെ ചോരക്കുറത്തിയുടെ തകിടിനായില്ല. എന്തിനാ ഈ മനവത്തൂർ കോവിലകത്തേക്ക് വന്നത്? കാണാൻ, തമ്പുരാട്ടിമാരെ കാണാൻ. കണ്ടു, തൃപ്തിയായി, വരാം. അന്ന് ഈ മുറ്റത്ത് നിന്നും കോവിലകത്തിന്റെ ഇടനാഴികളും ഗോവണിയും കയറണം. എന്റെ കാല് കഴുകി കൈപിടിച്ചു കൊണ്ടുപോകും ഇതിലൊരാൾ. വരട്ടെ. ഇങ്ങോട്ടുള്ള യാത്രക്കിടയിൽ അപശകുനങ്ങൾ കണ്ടു ചിലത്. ഭൈരവന്റെ ഭൂതഗണങ്ങൾക്ക് മുന്നിൽ തകർ
തകർന്നു വീഴുമോ എന്നറിയില്ല. ഭൈരവൻ ശത്രുവാണ്, അവനെ ശക്തി കുറച്ച് കാണാൻ പാടില്ല. കരുത്തുള്ള രക്തത്തിൽ പിറന്നതിൻ്റെ വീര്യവും ഉറപ്പുള്ള ഉദരത്തിൽ കിടന്നതിൻ്റെ ശക്തിയും അവനുണ്ട്. ഇവിടെ അരുതാത്ത എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന് മനസ്സു പറയുന്നു ഉസ്താദെ. രാത്രിയുടെ രാശിചക്രത്തിൽ അശുഭരാശികൾ തെളിയുന്നു. ഗുളികൻ കളം മാറി കളിക്കുന്നു. ഗ്രഹങ്ങൾ പിഴയ്ക്കുന്നു. രാഹു പണമുയർത്തി വിഷം ചീറ്റുന്നു. നാഗങ്ങൾക്ക് ശക്തിയുണ്ട്, കൊടും പകയും. ഗ്രഹങ്ങൾ വൈധവ്യം കൽപ്പിച്ച മോഹിനിച്ചിട്ട് സർപ്പങ്ങളോട് കണക്ക് തീർത്തിട്ടുണ്ടാവും. ഉണ്ണിരാജ മോഹിനിയെ കെട്ടണം, എന്നിട്ടയാൾ സർപ്പക്കാവിൽ വിഷം തൊട്ട് മരിക്കണം. വിധിയെ തടുക്കാനാവില്ല അബ്ദുള്ള. ഈ മയ്യത്ത് ഇങ്ങനെ ഇവിടെ കിടന്നാ പാടില്ല. സർപ്പക്കാവിൽ ആഗ്രഹങ്ങൾ ബാക്കി വച്ച ഉണ്ണിരാജയുടെ ആത്മാവ് കാവലിരിക്കാൻ പാടില്ല. ഈ അശുദ്ധി പുറം ലോകമറിയരുത്. ഇനിയൊരു ബിരുദത്തിന്റെ സാക്ഷിപത്രവും ഉണ്ണിരാജയ്ക്ക് വേണ്ട. വിധി കൊടുത്ത സാക്ഷിപത്രവുമായി ഉണ്ണിരാജ പോയി കഴിഞ്ഞു. നീ അത് മോഹിനിയെ ഏൽപ്പിച്ചേക്കു. കെട്ടുതാലിയെക്കുറിച്ച് ഓർക്കാൻ സർക്കാർ കൊടുത്ത ബാക്കിപത്രം. ഈ നേരത്തെ ഒരു കാര്യം അറിയിക്കാൻ വന്നതാ. ഉണ്ണിരാജ പോയി. ശവം കുളപ്പടവിൽ കിടപ്പുണ്ട്. വിഷം തീണ്ടിയതാ. മനഃശക്തിയോടെ പെരുമാറണം. നെടുമ്പാട്ട് വിവരം അറിയിക്കണം. ആരും എത്തിയൊന്നൊന്നും നോക്കണ്ട. ഇന്ന് ഈ കേടാം നാൾ അമാവാസി. എത്രയോ വർഷങ്ങൾക്ക് ശേഷമുള്ള രക്തകാളി പൂജ. കാളിപൂജ മുടക്കരുത്. എന്നാലും എത്രയും വേഗം ശവം അവിടുന്ന് എടുപ്പിക്കുക. തമ്പുരാട്ടി, മനവത്തൂരിലെ ഭദ്രകാളി അമാവാസിയിൽ രക്തം ചോദിക്കും. മൃഗദാനം നരബലിയാകരുത്. മനസ്സുരുക്കി പ്രാർത്ഥിക്കുക.
ഒന്ന് നിൽക്കുവോ? മതം പൊട്ടിയ അഭിമന്യുവിൻ്റെ പേരും പറഞ്ഞ് ഹൈമവതിയൻ തളച്ചുവല്ലേ കൊച്ചു കള്ളൻ. സ്ത്രീകൾക്കൊരലങ്കാരമാവരുത്. മജ്ജയിലും മാംസത്തിലും ഭ്രാന്ത് പിടിക്കുന്ന സ്ത്രീകൾക്ക് നിന്റെ അനുഭവം ഒരു പാഠമായിരിക്കണം. വരരുത്, എനിക്കത് ഇഷ്ടമല്ല. ചിറ്റേ, ഞാനും വരില്ല ഇവിടേക്ക്. നാളെ എന്താ എങ്ങനെയാ അറിയില്ല എനിക്ക്. ഞാൻ തോറ്റു, നാഗങ്ങൾ ജയിച്ചു. പോയത് നന്നായി. അയാളിനെ പുനർജനിക്കില്ല, ആത്മാവിന് മോക്ഷം കിട്ടിക്കഴിഞ്ഞു. എന്താണ് ഇതിന്റെ ഒക്കെ അർത്ഥം? അമാവാസി കഴിയട്ടെ, ഒക്കെ പറയാം. അബ്ദുള്ള, അഭിമന്യു ഇനി ചങ്ങല പൊട്ടിച്ചാൽ അവൻ ആരെയും ചവിട്ടി അരയ്ക്കരുത്, ആരും അവനെ കൊല്ലരുത്. നിനക്കുന്നം പിഴക്കില്ല, ഒറ്റ വെടിക്കവൻ ഇരിക്കും, വീഴും, പിന്നെ 3 മണിക്കൂർ നേരത്തേക്ക് ബോധം കാണില്ല. അവന് വേദനിക്കില്ല ഉസ്താദേ. മയക്കുവെടി വെക്കുന്നത് നീയല്ലേ, അവന് നോവില്ല. ഇനിയിപ്പം നൊന്താ തന്നെ അവനങ്ങ് സഹിച്ചോളും. മോഹിനിത്തമ്പുരാട്ടിക്ക് ഭർത്താവ് പോയെങ്കിലും ഹരികൃഷ്ണന്റെ ചോരയിൽ ഒരു കുഞ്ഞിനെ കിട്ടിയില്ലേ? ഭർത്താവിന് കഴിവില്ലാതെ വരുന്നത് കാലദോഷം കൊണ്ടാ. ആ കാലദോഷം ഒരിക്കൽ നിനക്കും വരും. ഉണ്ണിരാജ ഒരു തുള്ളി കണ്ണുനീരെ വീഴ്ത്തിയിട്ടുള്ളൂ. ആ ഒരു തുള്ളി കണ്ണുനീർ മഹാസമുദ്രമാകും. അതിൽ നീയും നിന്നെ കെട്ടിവരിഞ്ഞ മോഹിനിത്തമ്പുരാട്ടിയും മുങ്ങി താണിരിക്കും. എത്ര ജന്മമെടുത്താലും ഒരു കരയ്ക്കുമടിയാതെ. ആരാ ഈ അപരാധം പറഞ്ഞുണ്ടാക്കിയത്? കാവിലെ സംസാരിക്കാനാവതില്ലാത്ത നാഗങ്ങൾ. പശ്ചാത്താപം ഒന്നിനും ശിക്ഷയല്ല, മോക്ഷം നിനക്ക് ഈ ജന്മത്തിലില്ല. ഭർത്താവിന്റെ മുന്നിലിട്ട് ഭാര്യയെ പുണരുന്ന ഒരു കാമാന്ധനും മോക്ഷമില്ല ആ സ്ത്രീക്കും. എന്നെ ഇതൊക്കെ അറിയിച്ചത് ശിവതാണ്, നിന്റെ അച്ഛൻ.
നിന്റെ അച്ഛന്റെ ചതി. ഇത് മാത്രമല്ല, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മകനെപ്പോലും അയാൾ ഒറ്റുകൊടുത്തു. കരഞ്ഞോളൂ, നീ എത്ര കരഞ്ഞാലും എരിഞ്ഞാലും മാപ്പില്ലാത്ത തെറ്റാണ് നീ ചെയ്തത്. ആ മാന്ത്രിക എൽസ് കാരണമല്ല ഞാനെങ്ങനെ എനിക്ക് മാപ്പ് തരണം. ഞാനൊരു പെണ്ണാണ്, എന്തൊക്കെ നേടിയാലും അതൊക്കെ മടക്കി കൊടുക്കുന്ന പെണ്ണ്. പെണ്ണിൻ്റെ വിയർപ്പിൻ്റെ ഗന്ധത്തിൽ വീഴാതെ നട്ടെല്ല നിവർത്തി നടക്കുന്ന രുദ്രസിംഹന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഭൈരവൻ മന്ത്രവാദിയുടെ കയ്യിൽ എന്ത് മന്ത്രമുണ്ട്? അപ്പൊ ഞാൻ കേട്ടത് സത്യമാണ്? നീ ആ രുദ്രന്റെ മുമ്പിൽ മുട്ടുമടക്കിയല്ലേ? ഒരു മന്ത്രത്തിനും ശാസ്ത്രത്തിനും അയാളെ ഒന്നും ചെയ്യാനാവില്ല. അയാൾക്ക് എല്ലാം അറിയാം. ബുദ്ധി ഉറയ്ക്കാത്ത ദൈവം എനിക്ക് തന്ന ഈ മകന്റെ രക്തത്തിന്റെ നിറവും അളവും വരെ മതി. രുദ്രന്റെ പുരാണവൃത്തം മനവത്തൂർ കോവിലകം നിന്റെ പേരിൽ എഴുതി വാങ്ങിക്കളിക്കുന്ന നാടകത്തിൽ നിന്റെ കഥാപാത്രത്തിന് തുക ഞങ്ങൾ തരും. പ്രമാണം അത് കാക്കണം. എന്ത് വില കൊടുത്തും നീതി പോലെ. എന്റെ ചോരക്കുറത്തേക്കൊരു ബലി വേണ്ടി വന്ന ഭൈരവ, ഞാൻ 10 മാസം ചുമന്ന് പ്രസവിച്ചതാ. ചില സമയങ്ങളിൽ ഇവന് അമ്മയും പെങ്ങളെയും തിരിച്ചറിയില്ല. വരും നാളുകളിൽ ഇവന്റെ കായിക ശക്തിയുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾ മതിയെന്ന്. ഈ ഭൂമിയിൽ എന്തിനാ ഒരാള്? നിങ്ങളുടെ ചോരക്കുറത്തേക്ക് മുമ്പിൽ 2 നരബലി ആയിക്കോട്ടെ. ആർക്കും വേണ്ടാത്ത 2 പാഴ്ജന്മങ്ങൾ. അവനെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നോ അതോ ഞാൻ ഇടപെടണോ? അമാവാസികളിൽ കോവിലകത്ത് ഭദ്രകാളി പൂജയ്ക്ക് മഹാദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് അച്ഛൻ തമ്പുരാൻ എപ്പോഴും പറയുമായിരുന്നു. അത് ആ ദുരന്തം ഇങ്ങനെ ഒരുത്തരാകുമെന്ന് ഞാൻ കരുതിയില്ല. കഴുത്തറ്റ വെള്ളത്തിൽ നിന്ന് അർദ്ധരാത്രിയിൽ മന്ത്രം ചൊല്ലി അവൻ കാളി പൂജയ്ക്ക് വ്രതം എടുക്കുന്നു. എന്റെ അച്ഛന്റെ ആത്മാവ് അത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. സന്തോഷിക്കേ, നാശം, സർവനാശമാണ് ഫലം. ശവങ്ങൾ എത്ര വീഴുമെന്ന് കണ്ടോ? ഭൈരവൻ പറയുന്നത് തെറ്റില്ല, തെറ്റില്ല. ഒരു കാമദേവൻ. രാത്രി അവനിവിടുത്തെ തമ്പുരാട്ടിയുടെ കിടപ്പുമുറിയിൽ വന്നു പോകുന്നത് ഞാൻ മാത്രമല്ല, പലരും കാണുന്നുണ്ട്. ഓർത്തോ നീയ, ഇതിൻ്റെ ആരൂടോ അസ്ഥിവാരോ ഒന്നാകുന്നൊരു ദിവസം വരും. നിന്റെ രുദ്രസിംഹന്റെ ശവം കുഴിയിലേക്ക് എടുക്കുമ്പോൾ
ഒഴുക്കം കണ്ണീര് നിറച്ച് വെച്ചോടി നീ. ആലിൽ തീ ഊതി കൊടുക്കും, ചുവപ്പും മഞ്ഞയും കലർന്ന തീ ആളിക്കത്തും. കുന്നുത്തുറിയിലും പിന്നെ ഒറ്റ വിലയാ രൊക്കം കാശ്. ഭൈരവ, നിങ്ങൾ തീയാ? ദാ ഈ തീ ആളിക്കത്തുന്നത് നിങ്ങളുടെ ചങ്കില. അത് കത്തി കത്തി ആകാശം പോലും കത്തി ചാരമാക്കും. കുന്നുത്തൂരിൽ ജനിച്ചു വീഴുന്ന കുട്ടികൾ കേൾക്കുന്നത് പെറ്റിട്ട തള്ളയുടെ താരാട്ടു പാട്ടല്ല, ഇരുമ്പിൻ്റെ താളവും രാഗവുമാണ്. തലമുറകൾ കടന്നപ്പോൾ കുന്നത്തൂർ ഇരുമ്പിൻ്റെ ശക്തി കുറഞ്ഞു. ആല നശിച്ചപ്പോഴാ ഈ ഉള്ളവൻ്റെ ജനനം. മതി കുടിച്ചത്. മന്ത്രവാദിക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ എനിക്കാരാ? എല്ലാം ഇട്ടറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അച്ഛൻ കുന്നത്തൂർ ഭരതൻ ആല കണ്ടില്ല, ഇരുമ്പും കണ്ടില്ല. പകരം ഇരുമ്പിന്റെ കരുത്തും ഇരുണ്ട നിറവുമുള്ള ആനകളെ കണ്ടു ഭ്രമിച്ചു. കേട്ടിട്ടുണ്ട് ഞാൻ, ഭാര്യയെയും കുട്ടിയെയും ഉപേക്ഷിച്ച് കാടുകൾ കയറി ആനക്കുഴികൾ തേടി നടന്ന കുന്നത്തൂർ ഭരതനെ കുറിച്ച്. പിന്നെ ഞാൻ അറിഞ്ഞു, മനവത്തൂരിൽ ആനക്കാരനായിരുന്ന എന്റെ അച്ഛൻ കുന്നത്തൂർ ഭരതനെ കുറിച്ച്. അവിടുത്തെ ഒരു തമ്പുരാട്ടിയുമായി എന്റെ അച്ഛൻ ഇഷ്ടത്തിലായി. ഈ ഹൈമവതിയുടെ അമ്മായി. വിവരം അറിഞ്ഞ നീലകണ്ഠ രാജ അച്ഛനെ വെട്ടിക്കൊന്ന് നിലവറയിൽ കുഴിച്ചു മൂടി. ഗർഭിണിയായ തമ്പുരാട്ടിയെ അയാൾ പണിയടച്ച് പിണ്ടും വച്ചു. ദുഷ്ടൻ. ഇപ്പോ എന്റെ മനസ്സിൽ ഒന്നേ ഉള്ളൂ, മനവത്തൂർ കോവിലകത്തെ നിലവറയും ഇനി ജീർണിച്ച് തീരാത്ത എന്റെ അച്ഛന്റെ അസ്ഥി കൂടും. വിടില്ല ഞാൻ, വിടില്ല ഞാൻ, വിടില്ല. വരട്ടെ അമാവാസി, കത്തിച്ച് ചാമ്പലാക്കും ഞാൻ എല്ലാത്തിനെയും. മോന്റെ പേരെന്താ? മണിയൻ്റെ രാജ. എന്നെ അറിയോ? ഇല്ല. ആ ഇല്ല ഇല്ല. കോവിലകത്തിന്റെ എല്ലാ പ്രമാണങ്ങളും ഇതിലുണ്ട്. ഇനി ഒരു ജീവിതം ഉണ്ടോന്ന് അറിയില്ല, എന്നാലും നല്ലൊരു കാര്യം ചെയ്തു എന്ന് സമാധാനിച്ച് കണ്ണടയ്ക്കാം. ഇവിടെ വരണമെന്ന് കരുതിയതല്ല, പക്ഷേ ഹരികൃഷ്ണൻ എല്ലാം പറഞ്ഞു. ആരെന്ന് വിളിക്കണമെന്ന് എനിക്കറിയില്ല, എൻ്റെ അച്ഛൻ്റെ ആരായിരുന്നെന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നുണ്ട്, ഇപ്പോഴെൻ്റെ അച്ഛൻ്റെ ആത്മാവ് സന്തോഷിക്കുകയായിരിക്കും. ഹലോ, ശിവതാണുവ. എന്നോടൊപ്പം വരൂ, മറ്റെവിടെങ്കിലും പോയി നമുക്ക് ജീവിക്കാം. വൈകിപ്പോയി ഹരികൃഷ്ണ. ഒരാണിന്റെ നാവിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് കേൾക്കാൻ എത്ര നാളും ഞാൻ കൊതിച്ചിരുന്നു. ആ നിങ്ങൾ പൊയ്ക്കോളൂ,
എപ്പോഴാ മറ്റ് പ്രമാണത്തിനും രേഖകൾക്കും വേണ്ടി അവര് വരാൻ പോകുന്നെന്ന് അറിയില്ല. എന്റെ ജീവൻ ഉള്ളിടത്തോളം കാലം മനവത്തൂർ കോവിലകത്തിന്റെ വാതിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടി തുറന്നു കിടക്കും. ഏതു നേരത്തും കോവിലകത്തിന്റെ അവസ്ഥയും മോശമാ. ചതിയുടെ അരക്കില്ലം തീർത്ത് തീപ്പന്തവുമായി കാത്തു നിൽക്കുന്ന അച്ഛന്റെ വിശ്വസ്തർ. മനവത്തൂരിലെ ഭദ്രകാളി മാത്രമേ എനിക്കുള്ളൂ. രുദ്രസിംഹനോ? അതെ, എന്റെ മനസ്സിൽ രുദ്രസിംഹനുണ്ട്. പക്ഷേ ആ മനസ്സിൽ ഞാനുണ്ടെന്ന് നിശ്ചയമില്ല. മുക്കോടന, ഞങ്ങൾ അങ്ങോട്ട് വരിക. നീ അവിടെ ഉണ്ടാവണം. ഉണ്ടാവും, നിങ്ങൾ വന്നോളൂ. ഞങ്ങളാ ഉമ്മേ. ഏയ്, അവൾ നമ്മളെയും പറ്റിച്ചു പോയോ? പോകുന്ന ജാതിയാ, ചവിട്ടി തുറക്കണോ? ഉമ്മേ, ഉമ്മേ, എവിടെ ഉമ്മേ? ഉമ്മേമ്മേ, ഞാനാ ഹരികൃഷ്ണൻ. നീ തയ്യാറായിക്കോ. ഞാൻ തമ്പുരാട്ടിയോട് എല്ലാം പറഞ്ഞു, നമ്മൾ പോവാന്ന്. ഈ ലോകത്തിന്റെ ഏതെങ്കിലും കോണി പോയി നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. എന്താ ഒന്നും മിണ്ടാത്തെ? നീ എന്നോടൊപ്പം വരില്ലേ? വരില്ലടാ. എന്റെ ഉമ്മയമ്മ പോയി കാലന്റെ കൂടെ. അവളും കൊച്ചുകൂടെ ചത്തു മലച്ച് കിടപ്പുണ്ട്. എന്താണോ ഒന്നും മിണ്ടാത്തെ, വന്ന് കൺകുളിർക്ക് കാണ്. ഹലോ, എന്റെ മോന ഹരികൃഷ്ണൻ ഇവക്കൊരു ജീവിതം കൊടുക്കാത്ര. ചില ശവങ്ങൾ കാണുന്ന എനിക്ക് ഇഷ്ട, ഒരുപാട് ഒരുപാട് ഇഷ്ടം. ഇവള് ചത്തപ്പോ നമ്മളൊന്ന് തോറ്റു ഭൈരവ. ഇനി ജയിക്കണമെങ്കിൽ ജീവൻ വെച്ച് കളിക്കണം. ജീവൻ വെച്ച് കളിക്കാൻ ഈ ഭൈരവന് മടിയില്ല. അമാവാസി അവൻ അരുദ്രൻ മനവത്തൂർ ഭദ്രകാളിക്ക് സ്വന്തം ചോര കൊടുത്ത് ശക്തി നേടുന്ന നേരം. അവനോട് കളിക്കുമ്പോ എനിക്കെന്റെ ചോരക്കുർത്തിയുടെ ശക്തിയും അനുവാദവും വേണം. ശിവദാമോ, തന്ത്രപൂർവം മനവത്തൂരിനകത്തേക്ക് കടന്നു കയറണം. അവിവേകം കാട്ടരുത്. ഓ, കത്തുന്ന
അധികാരദാഹം അലറുന്ന കടലിന്റെ അറിയാത്തടിത്തട്ടിലണയാത്ത കനലായി ചുഴികൾ പ്രണയാഗ്നി കത്തും പാപാഗ്നിയൊഴുകും പുകയുന്നൊരാത്മാവിൻ ദാഹം ഏതോ ദാഹിച്ചൊരാത്മാവിൻ രോദം സ്വപ്നങ്ങൾ കേഴും ജന്മത്തിൻ ഗണിതം പിഴയ്ക്കും ആടിത്തു നിൽക്കും ശാപപാപങ്ങളാടിത്തു നിൽക്കും വരും ജന്മങ്ങളാടിത്തു നിൽക്കും വരും ജന്മങ്ങളാടിത്തു നിൽക്കും ഒരു മന്ത്രവാദിയുടെ അവസാനത്തെ അടിയറവ് ഞാൻ എന്റെ ചോരക്കുർത്തിയുടെ അംഗം ഛേദിച്ച് അന്ധകാര മന്ത്രം ചൊല്ലി ഒരു മാന്ത്രിക പൊടി തരും അതവന്റെ കണ്ണിലേക്ക് എറിയണം ഭൈരവൻ മന്ത്രവാദി മാന്ത്രിക പൊടി തന്നോ അവന്റെ തലവെട്ടിയെടുത്ത് ഈ ചോരക്കുറത്തേക്ക് ദക്ഷിണയായി വെക്കാം പിശാചുക്കൾ താണ്ടവമാടുന്നു ഗന്ധർവയക്ഷികൾ താരാട്ടുപാടുന്നു മനുഷ്യ ജന്മങ്ങൾ മാറാലയാകുന്നു എങ്ങോട്ടാ പോണ്ടെന്ന് അറിയില്ല മോളൂട്ടി ഉണ്ട് ഉറങ്ങിയും ഇവിടുത്തെ പണിയും ചെയ്ത് ജീവിതത്തിന്റെ മുക്കാലം തീർന്നിരിക്കുന്നു ഇനിയിപ്പോ ബന്ധുക്കൾ ആരെങ്കിലും ജീവിച്ചിട്ട് പോണെന്ന് തന്നെ അറിയില്ല മോളൂട്ടി ശാനകേടത്തി നിങ്ങളോടൊന്നും പറയാനുള്ള ശക്തി എനിക്കില്ല അഭിമന്യുവിന്റെ കാര്യം പോലും കഷ്ട ഇവിടെ നിന്ന നിങ്ങൾക്ക് ജീവൻ വരെ നഷ്ടപ്പെടാം പോയിക്കോളൂ ദൈവം നല്ലതേ വരുത്തു എന്നോട് പൊറുക്കണേ ആ ഭൈരവൻ ഏതോ ബാധ എൻ്റെ ശരീരത്തിനോട് കയറ്റിവിട്ട് എന്നെ കൊണ്ട് വേണ്ടാത്ത എന്തൊക്കെയോ ചെയ്യിച്ചു എന്നെ ഉപേക്ഷിക്കരുത് 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 എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണണം ഹരികൃഷ്ണൻ എവിടെയാ അവനെ കൊണ്ട് ഇനിയും ചുടുചോറ് വാരിക്കണം അല്ലേ ഇനി ഒന്നും മറക്കണ്ട ഒരു ദൈവവും നിങ്ങൾക്ക് മാപ്പ് തരില്ല ഹരികൃഷ്ണൻ എല്ലാം എന്നോട് പറഞ്ഞു ബാക്കി രുദ്രസിംഹനും രുദ്രസിംഹൻ പാമ്പ് പിടുത്തക്കാരൻ ദുർമന്ത്രവാദി വൃത്തികെട്ട ജന്തു ബ്രാഹ്മണർ കയറേണ്ട ഭദ്രകാളി ക്ഷേത്രത്തിൽ അവനെ കയറ്റിയിരുത്തി പൂജ നടത്തുന്നു കോവിലകവും ഭദ്രകാളിയും ശിവദാണുവിന്റെ വകയാണോ ശിവദാണു ശിവദാണുവിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ ഞാൻ മരണത്തെ ജയിച്ചു എന്നാ ശിവദാണു കാലം നിങ്ങളുടെ കണക്കുകൾ തെറ്റിച്ചു കളഞ്ഞു ശിവദാണു ഒന്ന് എഴുതേണ്ടടുത്ത് ഒൻപത് എഴുതി ഒൻപത് എഴുതേണ്ടടുത്ത് അഞ്ചെഴുതി ഇല്ല ശിവദാണു തോക്കില്ല ഒരു കണക്കിനും ഒരു കാലത്തിനും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല ഒരു ഉടുമുണ്ടും കടിച്ചു പിടിച്ച് പുഴ നീന്തി കടന്നു വന്ന ആളാണെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് തിരിച്ചു പോകുമ്പോ അതെങ്കിലും ഉണ്ടാവണം പോയിക്കോ എനിക്ക് എനിക്ക് കാണണ്ട വരും ജന്മങ്ങളാടിത്തു നിൽക്കും
മകനോട് എങ്ങനെ പെരുമാറണമെന്ന് അച്ഛൻ അറിഞ്ഞില്ല. അച്ഛനെന്നും അച്ഛൻ്റെ വഴിയായിരുന്നു. അമ്മയെ പിഴപ്പിച്ചപ്പോൾ, പിന്നെ ചവിട്ടി കൊന്നപ്പോൾ എന്നെ കൂടി കൊല്ലായിരുന്നില്ല. ഒരച്ഛൻ്റെ മഹത്വം അറിയാൻ അച്ഛന് കഴിഞ്ഞില്ല. ജീവിതം മടുത്തു അച്ഛനെയും. അച്ഛൻ ജീവിച്ചോളൂ, എൻ്റെ ആയുസ് കൂടിയെടുക്കും. മൂർത്തികൾക്ക് സ്നേഹം കൂടിയാൽ അവരുപാസകരെ ചേർത്ത് പിടിക്കും, ആ ശിലയിലേക്ക് ആവാഹിച്ചെടുക്കും. ഹൃദയത്തിനുള്ളിൽ സപ്രമഞ്ച കട്ടിൽ തീർക്കും. ഭൂതഗണങ്ങളെ സാക്ഷി നിർത്തി ചിലപ്പോൾ പുറത്തുവിടും. അതിനാത്മാവ് കൊണ്ട് സ്നേഹിക്കുന്നവർ വന്ന് യാചിക്കണം. എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ശിവതാണു വന്നിട്ടുണ്ട്, എനിക്കയാളെ ഭയമാ. കണ്ണടയ്ക്കുമ്പോ ഭഗവതിയുടെ ചിലമ്പിന്റെ താളം കേൾക്കുന്നു. വിധിയെ തടുക്കാൻ വിധി കർത്താവിന് പോലും ആവില്ല. ശിവതാണു വീരഭൈരവൻ മുക്കോടൻ. തമ്പുരാട്ടി പൊയ്ക്കോളൂ, പോയി ജപിച്ചോളൂ, ഞാൻ കൂടെ ഉണ്ടാവും. ചെല്ലു. ചുമ്മാ വെറുതെ വന്നതാ? നിനക്കറിയാത്ത ചില സത്യങ്ങൾ കൂടി പറയാൻ. നിങ്ങളെ, നിങ്ങൾ ഒന്നും പറയണ്ട, കറക്കു പുറത്ത്. നിന്റെ തന്തയ്ക്ക് ഉമയമ്മയിൽ ഉണ്ടായെന്ന് പറയുന്ന ചെക്കൻ എന്റെ ഈ ശിവതാണുവിന്റെ ദുഷ്ടൻ. ദുഷ്ടനല്ല, ദുഷ്ടപിശാച്. എന്റെ മുറിയിൽ കൂട്ടുമുണ്ടിൽ തൂങ്ങി നിൽക്കുന്നു അവൻ, എന്റെ മകൻ ഹരികൃഷ്ണൻ. ശവം അറുത്തിട്ടില്ല ഞാൻ. അവനെ കൊണ്ട് നിന്നെ കെട്ടിക്കണമെന്ന് ഞാൻ ആശിച്ചു. അത് ഈ മണ്ണും കോവിലകവും സ്വപ്നം കണ്ടോണ്ടല്ല, നിന്നെ കൂടി കണ്ടോണ്ട. മുഴുകേക്ക്, എന്റെ സ്വപ്നങ്ങൾ നടക്കാൻ നാലഞ്ച് കാര്യങ്ങൾ ശരിയാവണമായിരുന്നു. ഭൈരവൻ അഗ്നിയിൽ നോക്കി ലക്ഷണങ്ങൾ പറഞ്ഞതാ. സർപ്പക്കാവിൽ പെണ്ണിണ ചേരണം, അവിടെ ഒരു ശവം വീഴണം, ആന മതപ്പാട് കാട്ടി മൂന്ന് ശവങ്ങൾ വീഴ്ത്തണം, ഇവിടുത്തെ ആധാരം വേശിയുടെ കയ്യിലെത്തണം. പിന്നത്തേത് പറഞ്ഞാൽ തമ്പുരാട്ടി കരയും. അമാവാസിയിൽ പത്രികാളി പൂജ കഴിയുമ്പോൾ ആ നടപടിയിൽ രുദ്രന്റെ ചോര ഊറിപ്പിടിക്കണം. എന്റെ ഭഗവതി, ഭഗവതി. കാലൻ മറന്നുപോയ ഒരുത്തനാ ഞാൻ, കാലത്തിന് മാത്രം കാണാൻ കഴിയുന്ന ഒരുത്തൻ. നിക്കടി. രക്ഷിക്കാൻ കാളി വരില്ലടി, നിന്റെ രുദ്രസിംഹനും വരില്ല. നീ അവിടെ നിൽക്ക. നിന്റെ മകന്റെ ശവദാഹം കഴിയുന്നതിന് മുമ്പ് നിന്നെ എനിക്ക് വേണം, എങ്കില് അവന്റെ ആത്മാവിന് ശാന്തി കിട്ടും. Thank you.
ഉസ്താദ് വരുന്നവരെ അബ്ദുള്ള ഇവിടെ ഉണ്ടാവും. രണ്ട് കൈ പോരാ തമ്പുരാട്ടി, തൊടില്ല ഞങ്ങൾ നശിപ്പിച്ച, ചിലപ്പോ നീ അത് മറന്നുപോകും. യോഗി പൂജയ്ക്കിരുത്തണം തമ്പുരാട്ടിയെ. മദ്യം, മാംസം, മത്സ്യം, മുദ്ര, പിന്നെ ഒടുവിൽ വൈദുല്യം. എവിടെയടി ഉമയമ്മ തന്ന പ്രമാണങ്ങൾ? ഞങ്ങൾ ആണുങ്ങളാ. നേരം കഴിഞ്ഞ പിന്നെ നമ്മുടെ ചിന്തകൾ മാറും. ഇവരെ ഞാൻ നോക്കിക്കൊള്ളാം. Oh.
അച്ഛനെ കൊന്നു കൂച്ചിട്ട മണ്ണിൽ ഈ ഭൈരവനെ എത്തിയച്ച കുന്നത്തൂർ ഭരതന്റെ മകൻ കുന്നത്തൂർ ഭൈരവൻ എത്തിയച്ച അച്ഛനെ കൊന്നവരെ കുടുംബം ഞാൻ ഇല്ലാണ്ടാക്കി എല്ലാം നശിപ്പിച്ചു ഇനിയും ആയിമതി അവളെയും ഞാൻ കൊല്ലും അച്ഛനിതെവിടെയാ ചോരക്കുറത്തി എന്റെ ചോരക്കുറത്തി കോവിലകത്തിന്റെ പടി ചവിട്ടരുത്. എടാ, ഞാൻ ഇവിടുത്തതാ. കുന്നത്തൂർ ഭരതന്റെ മകൻ. അപ്പോ എന്റെ കൂടെ പിറപ്പ്. നീയൊക്കെ കൂടി ചതിച്ചപ്പോ എന്നെ വന്ന് കണ്ട എല്ലാം പറഞ്ഞു തമ്പുരാൻ. എന്നെ ഈ കോവിലകം മേൽപ്പിച്ചതും തമ്പുരാനാ. പോ, എന്റെ കാളിയമ്മയ്ക്ക് രക്തക്കുരുതി കൊടുക്കാനുള്ള സമയമാ. പോ. രുദ്രനാശാനെ മാപ്പ്, മാപ്പ്. പൊറുക്കാനാവാത്ത തെറ്റുകളാ ഞാൻ നിങ്ങളോട് ചെയ്തത്. എന്നോട് പൊറുക്കണം, എന്നോട് പൊറുക്കണം. കുന്നത്തൂർ ഭരതന്റെ മക്കളാണത്ര.
ശിവതാണു വിധി, എന്റെ വിധി നീ നടപ്പിലാക്കി. അത് നിന്റെ കർമ്മം. അമ്മേ അമ്മേ, പ്രത്യങ്കരി കൊല്ലരുത്, കൊല്ലരുത് ഇവനെ. തമ്പുരാട്ടി, നാടാകെ മാറിപ്പോയി. അഭിമന്യു കാളീക്ഷേത്രത്തിന്റെ മുറ്റത്തൊരേ നിപ്പ് നിന്നത്ര. എല്ലും തോലുവായവൻ കാളിയുടെ മുന്നിൽ മയ്യത്തായി. എന്റെ ഉസ്താദിന്റെ അടുത്തേക്ക് അവനും പോയിട്ടുണ്ടാവോ തമ്പുരാട്ടി? അബ്ദുള്ള, വണ്ടി എടുക്ക്, ഞാൻ കാളീക്ഷേത്രത്തിൽ ഒന്ന് തൊഴുതു വരട്ടെ. മൂർത്തികൾക്ക് സ്നേഹം കൂടിയാൽ അവരുപാസകരെ ചേർത്ത് പിടിക്കും, ആ ശിലയിലേക്ക് ആവാഹിച്ചെടുക്കും, ഹൃദയത്തിനുള്ളിൽ സപ്രമഞ്ച കട്ടിൽ തീർക്കും, ഭൂതഗണങ്ങളെ സാക്ഷി നിർത്തി ചിലപ്പോൾ പുറത്തുവിടും. അതിനാത്മാവ് കൊണ്ട് സ്നേഹിക്കുന്നവർ വന്ന് യാചിക്കണം. ഞാൻ മൃണാളിനി. ഇതെന്റെ ശവപ്പറമ്പ. മരിച്ചവർ തിരിച്ചു വന്ന് തേങ്ങുന്ന ശവപ്പറമ്പ്. ഇത് ഈ ശവപ്പറമ്പിന്റെ താക്കോല്. ഇത് എന്റെ ഹൈമവതി തമ്പുരാട്ടിക്കുള്ളതാ. താക്കോല്. രാത്രി ഇവിടെ എല്ലാരും വരും. കുന്നത്തൂർ ഭൈരവൻ, നീലകണ്ഠ രാജ, എന്തിന് കാളിയുടെ മുമ്പിൽ ചത്തുവീണ അഭിമന്യു വരെ. രുദ്രസിംഹൻ വരുമോ? ഇല്ല. അതെന്താ? രുദ്രനാശാനെ ഭദ്രകാളി കൊണ്ടുപോയില്ലേ, നെഞ്ചോട് ചേർത്ത് പിടിച്ച് അങ്ങ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. നിങ്ങള്
ഹൈമവതി തമ്പുരാട്ടിയെ കണ്ടോ? ഹൈമവതി രുദ്രനൊപ്പം അന്നേ മരിച്ചുപോയി. കാലൻ മറന്നുപോയ ഒരുത്തനാ ഞാൻ. മരണത്തെ പോലും വേണ്ടാത്തവൻ. നിധി കാക്കുന്ന ഭൂതം, നിധി കാക്കുന്ന ഭൂതം. എങ്ങോട്ടും പോവരുത്. ഇല്ല, എങ്ങോട്ടും പോവില്ല. കോവിലകം ഒന്ന് വെട്ടിത്തെളിച്ച് വെടിപ്പാക്കിയിട്ട് നമുക്കിവിടേക്ക് തന്നെ വരണം. ലേതമ്പുരാട്ടി, തമ്പുരാട്ടി, 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 പ്രണയാഗ്നി കത്തും പാപാഗ്നിയൊഴുകും. പുകയുന്നൊരാത്മാവിൻ ദാഹം ഏതോ ദാഹിച്ചൊരാത്മാവിൻ രോദം. സ്വപ്നങ്ങൾ കേഴും ജന്മത്തിൻ ഗണിതം പിഴയ്ക്കും. ആടിത്തു നിൽക്കും ഭൂമിക്ക് ഭ്രമണം നിലയ്ക്കും മേഘങ്ങൾ ചാരമായി മാറും ജീർണിച്ച സ്വപ്നങ്ങൾ കേഴും ജന്മത്തിൻ ഗണിതം പിഴയ്ക്കും. ആടിത്തു നിൽക്കും ശാപപാപം വരും ജന്മങ്ങളാടിത്തു നിൽക്കും. വരും ജന്മങ്ങളാടിത്തു നിൽക്കും. കത്തുന്ന സൂര്യന്റെ ജഠരാഗ്നിലെരിയുന്നു കാലത്തിൻ പ്രതികാരദാഹം. അലറുന്ന കടലിന്റെ അറിയാത്തടിത്തട്ടിലണയാത്ത കനലായി ചുഴികൾ പ്രണയാഗ്നി കത്തും